Welcome to another episode of Day 2 Project. Today we have Dilip. Vasudev as our guest. I want to thank you, Dilip, for taking your valuable time to present an important subject addressing the hidden traits of various cognitive and social biases in all of us in different levels. In this monologue, Dilip is doing a deep dive into the psychological and evolutionary reasons for both conscious and unconscious biases we all experience in our daily lives. He is not only addressing the issue but offering helpful insights. for consciously overcoming the hidden biases. Let's take ി ഓവർകമിംഗ് താങ്ക്സ് റോയ് ഡേ ടു പ്രോജക്ടിന്റെ ഈ ഒരു ഫോർട്ടി മിനിറ്റ്സ് ഫിഫ്റ്റി മിനിറ്റ്സ് എനിക്ക് ഒരു ടോപ്പിക് പ്രസെന്റ് ചെയ്യാൻ പറ്റിയതിന് സന്തോഷമുണ്ട് ടോപ്പിക്കിന്റെ പേര് ടോക്ക് ഓൺ സ്റ്റീരിയോടൈപ്സ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ പലതരത്തിലും നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് സെക്സിസം ഉണ്ട് ഏജിസം ഉണ്ട് പിന്നെ അതൊന്നും അല്ലാത്ത പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് അതിനെയൊക്കെ ഒരു ഒറ്റ അംബ്രയുടെ കീഴിൽ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ഇറ്റ്സ് എ ഹ്യൂജ് ടാസ്ക് പക്ഷെ അങ്ങനെ ഒരു ഒറ്റ അംബ്രലയുടെ കീഴിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷൻ നടത്തി അതിനൊരു റൂട്ട് കോസ് കണ്ടുപിടിച്ച് സമൂഹത്തിൽ ഇടപെട്ട് അതിനെ ഫിക്സ് ചെയ്യുക ഒരു ടാസ്ക് ആണ് ലോകത്തെ സൈക്കോളജിസ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ അതിന്റെ സൈക്കോളജിക്കൽ സ്റ്റഡി നടത്തുക അതിലൊരു റൂട്ട് കോസ് കണ്ടുപിടിക്കുക അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ടോക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജനുവരി മുപ്പത്തൊന്ന് ബ്രോങ്സ് എന്ന് പറഞ്ഞ ന്യൂയോർക്കിലെ ഒരു ബറോയില് അമഡു ഡിയാലോ എന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ചെറുപ്പക്കാരൻ ഒരു പന്ത്രണ്ട് മുക്കാലൊക്കെ ആയി ഭക്ഷണമൊക്കെ കഴിച്ചവന്റെ അപ്പാർട്ട്മെന്റിന്റെ താഴെ വന്ന് സുഹൃത്തുക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ നാലു പേരടങ്ങുന്ന ഒരു പെട്രോൾ സംഘം എഡ്വേർഡ് മെക്മലെന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അതിലെ എന്തോ ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതിൽ വന്ന് ഇയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യണ സമയത്ത് ഫസ്റ്റ് ചോദ്യം കേട്ടപ്പോഴേ ഇവൻ ഇവന്റെ ഐ ഡി കാണിക്കാൻ എന്നുള്ള അവരാവശ്യത്തിനാണെന്നാണ് പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെങ്കിലും അവന്റെ പേഴ്സ് എടുക്കാൻ വേണ്ടി അവന്റെ പോക്കറ്റിൽ കൈയിട്ടു പോക്കറ്റിൽ കൈയിട്ടപ്പോഴേക്കും ഇവൻ തോക്കെടുക്കാൻ വേണ്ടിട്ട് പോക്കറ്റിലേക്ക് കൈയിടുകയാണെന്നുള്ളൊരു ചിന്ത എവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരികയും ചെയ്തു അവര് നേരെ അവരുടെ പിസ്റ്റൾ എടുത്ത് നാപ്പത്തിരണ്ട് റൗണ്ട് ഇവന്റെ നേരെ വെടിയുതിർത്തു അതിൽ പത്തൊമ്പത് റൗണ്ട് അവന്റെ ശരീരത്തിൽ തറച്ച് തൽക്ഷണോടെ വീണ് മരിക്കുകയാണ് ചെയ്യണത് പിന്നീട് ഈ ഇൻസിഡന്റ് കോടതിയിലെത്തിയ അതിന്റെ ട്രയലിന്റെ സമയത്ത് ഷെറി എലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു ഇവൻ പെടഞ്ഞ് വീണതിന് ശേഷവും ചലനമുറ്റാന്റെ ശരീരത്തിന് നേരെ പിന്നീടും അവര് വെടിവെക്കുന്നത് ഈ സ്ത്രീ കണ്ടു എന്നാണ് അവര് മൊഴി കൊടുത്തത് ഈ ഇൻസിഡൻസ് നിങ്ങൾ മനസ്സിൽ വെക്കുക ഇതേപോലെ മറ്റൊരു ഇൻസിഡന്റുമാണ് എനിക്ക് പറയാനുള്ളത് ഭൂമിയിൽ ഇങ്ങേറ്റത്ത് കേരളത്തില് കുറെ വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഉച്ച മൂന്നു മണിയോട് അടുത്ത് ഒരു ചെറുപ്പക്കാരൻ അവന്റെ ഭക്ഷണമൊക്കെ കഴിച്ച അവൻ അവന്റെ വീട്ടിലേക്ക് ആയിരിക്കാം അവൻ തിരിച്ചു നടക്കായിരുന്നു അവൻ അട്ടപ്പാടി ടൗൺ കഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ എവിടെയാണോ വീട് നമുക്കറിയില്ല കറക്റ്റ് എന്നാലും അവിടേക്ക് നടക്കുകയായിരുന്നു എന്നുള്ളതാണ് പിന്നെയുള്ള ഇതിന്റെ അനാലിസിസിലൊക്കെ നമ്മൾ കഥയായിട്ട് കേട്ടിട്ടുള്ളത് അപ്പൊ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവനെ തടഞ്ഞു നിർത്തുന്നതും അവനെ ചോദ്യം ചെയ്യുന്നതും അവന്റെ കയ്യിലിരിക്കുന്ന ബാഗിൽ നിന്ന് ഒരു അരിപ്പൊതി കണ്ടെത്തുന്നതും അവനെ ചോദ്യം ചെയ്ത് അവനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതുമായിട്ടുള്ള ഒരു കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവന്റെ പേര് മനസ്സിലായിട്ടുണ്ടാവും മധു എന്നൊരു ചെറുപ്പക്കാരനെ ഒരു ഷെഡ്യൂൾ ട്രൈബ് ആളെ മർദ്ദിച്ച് കൊന്ന ഒരു ഇൻസിഡന്റും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് ഈ രണ്ടു പേരെയും കൊന്ന ആൾക്കാരില് മധുവിനെ നേരിട്ട് അറിയാവുന്ന ഒരാളോ അമഡു ഡിയാലോവിനെ മുമ്പ് പരിചയമുള്ള ഒരാളോ ഉണ്ടായിരുന്നില്ല ഈ മധുവിന്റെ ശരീരഭാഷയും അയാള് ധരിച്ചിരുന്ന വേഷവും അയാളുടെ രൂപവും അമഡു ഡിയാലോവിന്റെ സ്കിൻ കളറും അവൻ ജീവിച്ചിരുന്ന സാഹചര്യവും അവന്റെ അപ്പാർട്ട്മെന്റിന്റെ ഏരിയയും ആ നൈബർഹുഡും ഇതെല്ലാമാണ് ഇവരെ രണ്ടുപേരെയും സ്റ്റീരിയോടൈപ്പ് ചെയ്യാനും അവരെ കൊന്നു കൊന്നുകളണം എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പോലും അവരെ കൊല്ലാനും ആ രണ്ട് സംഘങ്ങളെയും പ്രേരിപ്പിച്ച ഒരു കാരണം അപ്പൊ ഈ സ്റ്റീരിയോടൈപ്പ് കാരണം അവർക്ക് നേരിടേണ്ട ഡിസ്ക്രിമിനേഷൻ ആണ് റേസിസം ഇതേപോലെ തന്നെ ഒരു സ്ത്രീക്ക് ആ സ്ത്രീയുടെ ജെൻഡർ കാരണം നേരിടേണ്ട സ്റ്റീരിയോടൈപ്പ് ആണ് സെക്സിസം ഇപ്പൊ കഴിഞ്ഞ മാസം നിങ്ങൾ ഒരു വിവാദം പലപ്പോഴും പലരും ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ കേട്ട് കണ്ടിട്ടുണ്ടാവും നമ്മളുടെ ശൈലാജി ടീച്ചറോട് ഒരു ഇന്റർവ്യൂ ടി വി ഇന്റർവ്യൂ സംഘം വന്നിട്ട് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ കുറിച്ചും അവരുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പെർഫോമൻസിനെ കുറിച്ചും നടക്കുന്ന ഒരു ഇന്റർവ്യൂയില് അവരോട് നേരിട്ട് ചോദിക്കാതെ അവരുടെ ഹസ്ബൻഡിനോട് ശൈലാജി ടീച്ചർ കുക്ക് ചെയ്യോ എന്ന് ചോദിച്ചു അപ്പോ രണ്ടാമത് വന്നൊരു ഇന്റർവ്യൂ സംഘാണ് ഇത് കേട്ടത് അപ്പോൾ ഫസ്റ്റ് ഇന്റർവ്യൂ സംഘത്തിന് ഇത് പ്രശ്നമായി ഇതിന്റെ ശൈലജ ടീച്ചർ റെസ്പോൺസ് കേട്ടപ്പോഴേ പ്രശ്നമായി മനസ്സിലായത് ഇന്റർവ്യൂ കട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ശൈലജ ടീച്ചർ കേട്ടപ്പോഴേ ചോദിച്ചു അപ്പൊ ഞാൻ കുക്ക് ചെയ്യോ കുക്ക് ചെയ്തില്ലെങ്കിലോ ഈ ഇലക്ഷൻ ഞാൻ ജയിക്കോ എന്നുള്ളത് എഫക്ട് ചെയ്യുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോടോ എന്റെ ഹസ്ബൻഡിനോടോ ഈ ചോദ്യം ചോദിച്ചത് പറഞ്ഞിട്ട് അവർക്ക് ക്ഷുഭിതയാവുന്നുണ്ടെന്ന് രണ്ടാമത് വന്ന ഇന്റർവ്യൂ സംഘം കണ്ടിട്ട് അവരോട് തന്നെ വീണ്ടും ഒരു ഇന്റർവ്യൂല് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ എത്ര പ്രാവശ്യം ഈ നേരിപ്പൊ ഇതൊരു ആണ് ഇതുപോലെ തന്നെ കനിമൊഴി സാനിയ മിർസ തബ്സി പന്നു പല ആൾക്കാരോട് എന്തിനും നമ്മുടെ ഹോളിവുഡിൽ തന്നെ പല നടികളും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് സെക്സിസം ഇതേപോലെ തന്നെ ഏജിസം എന്ന് നമുക്ക് പറയാം അതായത് ഒരു പ്രായമായ ഒരാള് ഒരു ബാങ്കിലേക്ക് കടന്നു വരിക എന്ന് വെച്ചോളൂ അപ്പൊ അയാള് പതുക്കെയാണ് നടന്നു വരുന്നത് ബാങ്ക് ക്ലർക്ക് അദ്ദേഹത്തിന്റെ നടപ്പിന്റെ സ്ലോനെസ് ഒക്കെ കണ്ടിട്ട് ഓ ഇദ്ദേഹം എന്റെ കൗണ്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ പണി സ്ലോ ആയല്ലോ അപ്പോ എനിക്കിനി മേ ബി ചോറ് കഴിക്കാൻ പോണ സമയമായിരിക്കും അപ്പൊ ഇദ്ദേഹത്തിന് ഇനിയിപ്പോ ഡീൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്റെ കുറെ സമയം നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി അദ്ദേഹത്തിനോട് ഇടപെടുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം ആ അത് മാറി പക്ഷെ അതിലേക്ക് ഞാൻ എത്താം പക്ഷെ ആ ഒരു ആളെ കാണുന്നതിനുമുമ്പ് അതിലൂടെ സംസാരിച്ച് തുടങ്ങുന്നതിനു മുമ്പ് അദ്ദേഹത്തിനെ നമ്മൾ ജഡ്ജ് ചെയ്യാണ് അതാണ് സ്റ്റീരിയോടൈപ്പ് ആ ഏജ് കാരണം ഉണ്ടാവുന്ന സ്റ്റീരിയോടൈപ്പിനാണ് നമ്മൾ ഏജിസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം ഒറ്റ അമ്പറലിന്റെ കീഴിൽ കൊണ്ടുവരാൻ ഒറ്റ കീഴിൽ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും സ്റ്റീരിയോടൈപ്പ് എന്നിട്ടുള്ള ഒരു നമ്മുടെ സൈക്ക് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട് കാറ്റഗറൈസ് ചെയ്യാ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട് ആ ആക്ടിവിറ്റി കാരണം ഉണ്ടാവുന്ന പ്രജുഡിസും അത് കാരണുള്ള ഡിസ്ക്രിമിനേഷനും നമുക്ക് ഒറ്റ മൂലകാരണം ഒറ്റ റൂട്ട് കോസ് ആയിട്ട് കണ്ടിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ആ ഒരു പഠനമാണ് ഞാൻ അടുത്ത കുറച്ച് മിനിറ്റുകളായി മിനിറ്റുകൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാനിപ്പോൾ രണ്ട് മൂന്നാല് ടോപ്പിക്കുകൾ പറഞ്ഞു കാറ്റഗറൈസേഷൻ സ്റ്റീരിയോ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സ് എങ്ങനെയാണ് റേസസ്സത്തിലേക്ക് നയിക്കുന്നത് സെക്സത്തിലേക്ക് നയിക്കുന്നത് ഏജ് നയിക്കുന്നത് എന്നൊക്കെ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒരാൾ ലെറ്റ് സേ ഒരു സ്ത്രീ ഒരു ഇന്റർവ്യൂറുടെ അടുത്തേക്ക് വന്നു അറിഞ്ഞോ അറിയാതെയോ ആ സ്ത്രീ റൂമിലേക്ക് കടന്നു വരുമ്പോ തന്നെ അതൊരു സ്ത്രീയാണെന്നും ബ്രെയിൻ അത് നമ്മൾ വിചാരിക്കുന്ന ആ സ്ത്രീയെ ഹലോ പറയുന്നതിന് മുമ്പ് തന്നെ അതൊരു സ്ത്രീയാണെന്നും അതൊരു ഇന്ത്യൻ സ്ത്രീ ആയിരിക്കാം അമേരിക്കൻ സ്ത്രീ ആയിരിക്കാം ചിലപ്പോൾ മലയാളിയായിരിക്കും ഇപ്പം ബാംഗ്ലൂര് നടക്കുന്ന ഇന്റർവ്യൂ ആണെങ്കിൽ ഒരു തെലുങ്കനാ തമിഴാണ് അത് നമ്മൾ ബൈ ഡിഫോൾട്ട് നമ്മൾ നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഫ്രണ്ടൽ കോർട്ടക്സിൽ എത്തിയിട്ടുണ്ടാവും ആ ഇൻഫർമേഷൻ അപ്പോൾ അതിനെയാണ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു എന്തായാലും ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും അത് ഒരു കാറ്റഗറി ഇന്ന കാറ്റഗറിയിൽ പെട്ടൊരു ഒബ്ജക്റ്റ് ആണെന്നുള്ളത് ബ്രെയിൻ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടാവും അത് അതിനെക്കുറിച്ച് ഞാൻ പറയാം അത് എന്തുകൊണ്ട് സ്റ്റീരിയോട്ടോ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു പഠനം ഉണ്ട് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പക്ഷെ പറയാൻ ഉദ്ദേശിച്ചത് ഒരു ഇന്റർവ്യൂയില് വരുന്നൊരു സ്ത്രീ അതൊരു സ്ത്രീ ആണെന്നും അത് എന്ത് ഏത് റേസിൽ പെട്ട സ്ത്രീ ആണെന്നും എന്ത് ഭാഷ സംസാരിക്കാൻ ചാൻസ് ഉണ്ടെന്നും ഇംഗ്ലീഷ് അത്ര നല്ലതായിരിക്കും എന്ന് ഒക്കെ പല തരത്തില് കാറ്റഗറൈസേഷൻ നടന്നു കഴിഞ്ഞു ആ സ്ത്രീ വന്ന് ഇന്റർവ്യൂ സീറ്റിലിരിക്കുന്നതിനുമുമ്പ് ആ നടക്കുന്ന കാറ്റഗറൈസേഷൻ ആണ് കാറ്റഗറൈസേഷൻ എന്നൊരു ടേം വിളിച്ച് നമ്മൾ പറയുന്നത് ഇനി ആ കാറ്റഗറൈസേഷൻ എങ്ങനെയാണ് സ്റ്റീരിയോടൈപ്പ് ആയി മാറുന്നതെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇതൊരു നൈറ്റ് ഷിഫ്റ്റ് വേണ്ട ഒരു ജോലിയാണെങ്കിൽ ആ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ ഈ സ്ത്രീക്ക് താല്പര്യം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇതിന് ഞാൻ ഒരു പുരുഷനെ എടുത്തു കഴിഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ അവന് കുറച്ചും കൂടെ താല്പര്യം ഉണ്ടാവാം മേ ബി കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് ഈ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആകുന്ന ഒരു ചാൻസ് ഉണ്ടാവാം എന്നൊക്കെ കരുതി അപ്പോൾ ആ ഒരു തോട്ട് സെക്കൻഡ് സെറ്റ് ഓഫ് തോട്ട് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ കാറ്റഗറി കാരണം എനിക്ക് ഈ കാറ്റഗറി കൊണ്ട് ഇരിക്കുന്ന സിറ്റുവേഷനിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ ആ ഒരു സെക്കൻഡ് സെറ്റ് ഓഫ് തോട്ടാണ് സ്റ്റീരിയോ ടൈപ്പായി മാറുന്നത് ആ സ്റ്റീരിയോടൈപ്പ് തൊട്ട് നമുക്ക് ഇന്റർ ഇന്റർപ്രറ്റ് ചെയ്ത് തുടങ്ങാം നമ്മളുടെ തോട്ടുകൾ കാര്യം സ്റ്റീരിയോടൈപ്പ് ആകുന്ന തോടെ നമ്മുടെ പ്രീഫണ്ടോ കോക്സിലെത്തിയ ഇൻഫർമേഷൻ നമ്മൾ പ്രോസസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ സ്റ്റീരിയോ ടൈപ്പ് ഇനി അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ തേർഡ് സ്റ്റെപ്പ് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രജുഡസ് മാറും ഇപ്പോൾ നമ്മൾ ഈ ജോലിക്ക് ഈ സ്ത്രീയെ പറ്റില്ല എന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ ഈ പറ്റില്ല എന്ന് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് തോട്ടിൽ നമ്മൾ ഈ സ്ത്രീ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ യോഗ്യമായിരിക്കാൻ ചാൻസ് ഇല്ല ബിക്കോസ് പല കാരണങ്ങളോളം ഈ സമൂഹത്തിൽ നൈറ്റ് ഷിഫ്റ്റ് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പല സ്ത്രീകളും കണ്ടിട്ടുണ്ട് അപ്പോൾ പറ്റില്ലായിരിക്കാം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നിടത്ത് പ്രജുഡിസ് ആരംഭിക്കുകയാണ് ആ ഒരു തീരുമാനം കൊണ്ട് ആ സ്ത്രീക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യത്തിൽ എസ് ഓർണോ ഒരു ചാൻസ് വരുന്നുണ്ട് അവിടെ നമ്മളുടെ ഈ പ്രജുഡിസ് എത്തുമ്പോഴേക്കും ഇതൊക്കെ പോട്ടെ ഈ ഒക്കെ വന്നു എന്നാലും പോട്ടെ ആ സ്ത്രീക്ക് ജോലി കിട്ടാൻ പല കാരണങ്ങളുണ്ട് വേറെ നല്ല കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നുണ്ടാവില്ല ഷി വാസ് റിയലി ഇംപ്രസീവ് ഷി ഫൗണ്ട് ഫിറ്റ് ഫോർ ദിസ് ജോബ് ഞാൻ ജോലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലൊക്കെ ടൈപ്പ് എല്ലാം ബ്രേക്ക് ചെയ്ത് സ്ത്രീക്ക് ജോലി കിട്ടി ഇനി അതല്ല വേറെ ഒരു ചാൻസ് കാരണം സ്ത്രീക്ക് ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഡിസ്ക്രിമിനേഷൻ ആരംഭിച്ചു അവിടെ സെക്സസം ആരംഭിച്ചു ഈ സ്റ്റെപ്പ് നമ്മൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദിവസം പല പല സാഹചര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ റേസിസ്റ്റായി മാറുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ സെക്സസ്റ്റായി മാറുന്നുണ്ട് അറിഞ്ഞോ അറിയാതെ ഏജിസ്റ്റായി മാറുന്നുണ്ട് അതിനെക്കുറിച്ച് ഇനി അടുത്ത ഒരു ഡീപ്പർ ലെവൽ സ്റ്റഡിയിലേക്ക് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാറ്റഗറൈസേഷൻ ഒരു ബ്രെയിൻ നടത്തുന്നത് നമ്മുടെ ബേസിക് ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കേവ്മന്നിൻ്റെ കാല തുടങ്ങി നമുക്കൊരു സാഹചര്യം സേഫ് ആണോ നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യമാണോ ഇപ്പോൾ ഇത്രയും പോലും അല്ല നമ്മളൊരു ബേസിക് ഒരു സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ ഇതൊരു ഡേഞ്ചറസ് സ്ഥലമാണോ എനിക്ക് ഇവിടെ നിൽക്കണോ പോകണോ ഇതൊരു എനിക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണോ അത് എന്നെ കഴിക്കാനാണോ ഈ ഒരു ജീവി എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഈ ഒരു സ്റ്റോൺ എനിക്ക് ടൂളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റോണാണോ അതോ ഇത് എനിക്ക് വീട് പണിയാനോ അല്ലെങ്കിൽ കേവിൻ്റെ ഫ്രണ്ട് ഭാഗം അടയ്ക്കാൻ പറ്റും ഒരു സ്റ്റോൺ ആണ് അപ്പൊ പല പല ആവശ്യങ്ങൾക്ക് ഒരു ബൈപെഡൽ ആയിട്ട് വരുന്ന ഒരു ഹ്യൂമൻ ബീങ് കാറ്റഗറൈസേഷൻ പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്തിരുന്നു ഇന്നത്തെ ഒരു എക്സാമ്പിൾക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ആപ്പിൾ ഇരിപ്പുണ്ടെന്ന് വെച്ചോളൂ ആ ഒരു ആപ്പിൾ അത് ചുമന്ന ആപ്പിൾ ആണെങ്കിൽ അതൊരു മധുരമുള്ള ആപ്പിൾ ആണെന്നും അതൊരു പച്ച ആപ്പിൾ ആണെങ്കിൽ പുളിയുള്ള ആപ്പിൾ ആണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെ കഴിക്കണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നേരെ മറച്ചിത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ട് ഇനി അടുത്തൊരു ആപ്പിൾ കാണുമ്പോ നമുക്കത് ഇൻഫർമേഷൻ യൂസ് ചെയ്ത് കഴിക്കണോ എന്ന് തീരുമാനിക്കണം എല്ലാപ്പിളും കടിച്ചു നോക്കാൻ പറ്റില്ല നമുക്ക് അതിനുവേണ്ടിയാണ് ബ്രെയിൻ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്തൊരു ഒബ്ജക്ട് കാണുമ്പോൾ തന്നെ ഒബ്ജക്ട് സ്പെസിഫിക്കലി എന്തൊരു ഒബ്ജക്ട് കാണുമ്പോഴേ നമ്മളത് എന് അതിന് റെസ്പോൺസ് കൊടുക്കാം ഇനി ഒബ്ജക്ട് പോയിട്ട് ഒരു ആനിമൽ ആണെങ്കിൽ പോലും അത് എന്നെ കടിക്കാൻ വരുന്നതാണോ എന്ന് തിരിച്ചറിഞ്ഞു മുമ്പ് കടിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ ജീനിൽ തന്നെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതിന്റെ ഫിസിയോളജിയിലോട്ട് പോകുന്നില്ല ഞാൻ സൈക്കോളജിക്ക് മാത്രം ഇന്നത്തെ ഡിസ്കഷൻ ഞാൻ വെക്കുന്നുള്ളു കാറ്റഗറൈസേഷൻ ബ്രെയിൻ ചെയ്യുന്നത് അത് മനുഷ്യന്റെ റെസ്പോൺസ് എങ്ങനെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു അനാലിസിന് വേണ്ടി ബ്രെയിൻ തന്നെ ഒരു പ്രക്രിയയാണ് ഈ ഒബ്ജക്ടിന് സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുന്നത് ഓക്കെ ആവുന്നതും അത് തന്നെ ഒരു മനുഷ്യനിലേക്ക് ആയി അല്ലെങ്കിൽ കാറ്റഗറൈസേഷൻ ചെയ്യുന്നത് എത്ര തന്നെ ശരിയാണെന്ന് ആലോചിച്ചാൽ ഒബ്ജക്റ്റ് ഒരു ആപ്പിള് അത് ചുമപ്പാണോ മഞ്ഞയാണോ പച്ചയാണോ പുളിയാണോ എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ആപ്പിളിന് തിരിച്ചൊരു ഫീലിംഗ് ഇല്ല ആപ്പിളിന് തിരിച്ച് ഒരു പുളിയുള്ള ആപ്പിള് അതിന് വിഷമം തോന്നിയിട്ടൊരു മതിനുള്ള ആപ്പിളായി മാറുന്നില്ല അല്ലെ നേരെ മറിച്ച് എന്റെ മുമ്പിൽ ആള് വന്നിട്ട് അയാളെ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ കാറ്റഗറിനും എന്റെ സ്റ്റീരിയോ ടൈപ്പും കഴിഞ്ഞ് ഞാൻ അയാളെ എടുക്കുകയില്ല അയാളോട് അയാളെ ഒരു ഇന്റർവ്യൂ ഇല്ല അയാളോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ വേറെ ഇപ്പൊ അയാളെ എടുക്കാൻ വേണ്ടിട്ട് ചോദിക്കും അയാളുടെ ഇന്ററസ്റ്റ് അയാളൊരു അയാളുടെ റെസ്പോൺസിൽ ഇൻട്രസ്റ്റ് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നതും അയാളെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്തതിന് ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യം നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഈ മുമ്പിൽ വന്നിരിക്കുന്ന ആൾ ഇത് പല ദിവസത്തിൽ പത്ത് പ്രാവശ്യം അനുഭവിക്കുന്നതായിരിക്കും അയാളുടെ ആ സ്റ്റീരിയോ ടൈപ്പ് ശേഷമുള്ള ഒരു റെസ്പോൺസ് അതിനു മുമ്പ് ഒരു ഈക്വൽ ഒരു എൻവയോൺമെന്റിൽ കിട്ടുന്ന ഒരു റെസ്പോൺസായിട്ടും വ്യത്യാസം ഉണ്ടാവും അതൊരു ഈക്വാലിറ്റി അല്ല അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അയാൾക്ക് ഒരു നോർമലി കിട്ടേണ്ട അയാൾക്കോ അവർക്കോ നോർമലി കിട്ടേണ്ട ഒരു ഈക്വൽ ഒരു റൈറ്റ് ഉണ്ട് അവർക്ക് അവർക്ക് ഒരു ഫെയർനെസ് ഉണ്ട് അവരെ നോർമലി ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അത് കിട്ടാതിരിക്കും എന്തുകൊണ്ട് നമ്മൾ അവരെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ഒബ്ജക്ടിനെ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നത് കാറ്റഗറൈസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ആവശ്യമായി മാറുന്നതും അല്ലെങ്കിൽ അതൊരു ഡെയിലി പ്രക്രിയ ആയി മാറുമ്പോഴും ഒരു മനുഷ്യനെ കാറ്റഗറൈസ് ചെയ്യുമ്പോഴും സ്റ്റീരിയോടൈപ്പ് ചെയ്യുമ്പോഴും നമ്മൾ അത് ഇന്റർപ്രറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യണം എന്ന് പറയുന്നത് ഇത് ഈ സ്റ്റീരിയോടൈപ്പ് മനുഷ്യനിൽ നടത്തുമ്പോഴാണ് അത് പലതരത്തിലുള്ള മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ആയി മാറുന്നത് ഞാൻ ഈ സ്റ്റീരിയോടൈപ്പ് പല പ്രാവശ്യം എടുത്തു പറഞ്ഞാച്ചാല് ആ വാക്കിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം ആ വാക്ക് അനലൈസ് ചെയ്യാതെ അത് എങ്ങനെയാണ് ബ്രെയിൻ സ്റ്റീരിയോടൈപ്പ് ഉണ്ടാക്കുന്നതെന്നും അത് അതിനെ കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാതെ നമുക്കത് ബ്രേക്ക് ചെയ്യാനോ അത് ഡെയിലി നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആക്ടിവിറ്റി ആണല്ലോ അത് ഓവർകം ചെയ്യാനോ നമുക്ക് പറ്റില്ല അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഓൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു ലേമാന് സൈക്കോളജി തന്നെ ഉള്ളൂ സൈക്കോളജിയുടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് ഈ സ്റ്റീരിയോടൈപ്പിനെ അനലൈസ് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ പറ്റില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സൈക്കോളജിക്കൽ ടേംസും കൂടെ എനിക്ക് പറഞ്ഞു പോവാതെ ഈ ഒരു പഠനം കംപ്ലീറ്റ് ആവില്ല ഞാൻ വീണ്ടും ഒരു എക്സാമ്പിൾ എനിക്ക് തിരിച്ച് പോവുകയാണ് ഒരു കോളേജിൽ സ്കൂൾ ഒരു കോളേജിലേക്ക് നമ്മുടെ ലൈഫ് പോകുന്ന ഒരു ദിവസമാണെന്ന് വച്ചോളൂ അപ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് നമ്മളൊരു കോളേജിൽ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരെ കാണും ഫസ്റ്റ് ദിവസമല്ലേ ഞാൻ തൃശ്ശൂരാണ് സ്കൂൾ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ അവിടുന്ന് ഒരു കോളേജിൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ ചെന്നപ്പോൾ ഫസ്റ്റ് തിരഞ്ഞത് ആ ഗ്രൂപ്പിൽ എത്ര തൃശ്ശൂരുകാരുണ്ടെന്നാണ് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി കിട്ടി മൈസൂര് പോസ്റ്റിങ്ങിന് പോകുമ്പോ കേരളത്തിന് പുറത്താണ് അപ്പോൾ മൈസൂർ ചെന്ന് ഇതേപോലെ ഞാൻ എന്റെ ഫസ്റ്റ് ജോലി ചെയ്തിരുന്ന സ്ഥലം ഇൻഫോസിസിലാണ് ജോലി ചെയ്തത് അവിടെ ഫസ്റ്റ് ദിവസം കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ ഞാൻ നോക്കുന്നത് എത്ര മലയാളികൾ ഉണ്ടെന്നാണ് ഞാൻ ആദ്യം തന്നെ സെർച്ച് ചെയ്തത് വലിയൊരു ഗ്രൂപ്പ് മലയാളികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഇനി ഇതേപോലെ തന്നെ ഞാൻ ജോലി സംബന്ധമായിട്ട് ഞാൻ യു എസ് വന്നിട്ട് ഇവിടത്തെ ഫസ്റ്റ് ദിവസം നമ്മൾ മലയാളികൾ കണ്ടില്ലെങ്കിലും ഇവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ് കണ്ടപ്പോൾ ഒരു ഫസ്റ്റ് ഒരു മലയാളിയോട് മലയാളം സംസാരിച്ചപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സന്തോഷമുണ്ട് ഇതുപോലെ തന്നെ ഒരു ഇന്ത്യക്കാരനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി നമ്മുടെ ബ്രെയിനുണ്ട് ഇപ്പൊ ഞാൻ ആ കോളേജിൻ്റെ എക്സാമ്പിളിലേക്ക് പോവാണെങ്കിൽ കോളേജിൻ്റെ ഫസ്റ്റ് ദിവസം കണ്ടുപിടിച്ച തൃശ്ശൂരുകാരും ആ തൃശ്ശൂരുകാരും ഞാനും അടങ്ങുന്ന സംഘത്തിനെയാണ് ഇൻ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത് പേര് സിമ്പിൾ ഇൻ ഗ്രൂപ്പ് ഓർത്തിരിക്കാനും എളുപ്പമാണ് അത് സൈക്കോളജിക്കൽ ടേമാണ് ഇൻ ഗ്രൂപ്പ് ഈ തൃശ്ശൂരുകാരെ വിട്ടിട്ട് ഞാൻ അടങ്ങുന്ന തൃശ്ശൂരുകാരെ വിട്ടിട്ട് ബാക്കിയുള്ള ബാ എല്ലാ ഡിസ്ട്രിക്റ്റുകാരും ആ കോളേജിലുള്ള അന്ന് വന്നിരുന്ന എല്ലാ ഡിസ്ട്രിക്റ്റുകാരും ഔട്ട് ഗ്രൂപ്പാണ് ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ആ ഇൻ ഗ്രൂപ്പ് ആണ് എൻ്റെ ക്ലോസ് എഫിനിറ്റി ഉള്ളത് എനിക്ക് എൻ്റെ ഗ്രൂപ്പായിട്ടുള്ളതും അവരുടെ ഓരോ ഇൻഡിവിജ്വൽസിനെയും എനിക്കറിയാം അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പം പിന്നെ പിന്നെ ഞാൻ പഠിച്ചു അവർക്ക് അസോസിയേറ്റ് ചെയ്യാം നമ്മളുടെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും പക്ഷേ ഈ ഔട്ട് ഗ്രൂപ്പിന് ഞാൻ ഒരുമിച്ച് അവർക്കൊരു വിലയിടുകയാണ് വിലയിടാന്ന് വെച്ചാൽ അവർക്കൊരു ക്യാരക്ടറിസ്റ്റിക് അസൈൻ ചെയ്തിട്ടുണ്ടാവും എൻ്റെ എന്ന് പറയാൻ പറ്റില്ല അവൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഞാൻ അറിയാം കാര്യം തൃശ്ശൂർ ഭാഷയല്ല എന്നെ കളിയാക്കാതിരിക്കും പല പല കാര്യങ്ങളും ഞാൻ ഒന്നായിട്ട് അസോസിയേറ്റ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഏതൊരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോഴും ഇപ്പോൾ കളിക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് ഫുട്ബോൾ ഇഷ്ടമുള്ള ഒരാളുണ്ടാവും ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരാളുണ്ടാവും അപ്പോൾ ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരാളെ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ വിളിക്കണമെന്ന് എനിക്കറിയാം അപ്പോൾ ആ ഒരു ഒരു സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ വേറൊരാളുടെ അതേപോലത്തെ ഇഷ്ടം കണ്ട് മനസ്സിലാക്കി എൻ്റെ ഗ്രൂപ്പിലേക്ക് ചേർക്കാനും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ നടക്കുന്നുണ്ട് ഡെയിലി ബേസിസിൽ ആ ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് പിന്നെ അത് സ്റ്റീരിയോടൈപ്പായി മാറുന്നത് അപ്പോൾ കാര്യം എന്താ ഔട്ട് ഗ്രൂപ്പിലുള്ളവരുടെ ഓരോ ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടറിസ്റ്റിക് പഠിക്കാനൊന്നും ഞാൻ ശ്രമിക്കില്ല അവരെ ഒരുമിച്ച് ഒരു ഔട്ട് ഗ്രൂപ്പ് ആക്കി ഇപ്പോൾ ഒരു കോമൺ ടേമുണ്ട് ചാപ്പ കുത്തുക എന്ന് പറഞ്ഞാൽ അത് പല ഡിസ്കഷനിൽ ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ വാക്കിനെ ഉപയോഗിക്കാം അവരങ്ങ് ചാപ്പ കുത്തി അവരെ ഔട്ട്ഗ്രൂപ്പാക്കി മാറ്റും നെഗറ്റീവ് ആയിരിക്കണം എന്നില്ല എല്ലാ കേസിലും നമ്മളെ ബ്രെയിൻ നോർമലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഡീപ്പർ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യൻ ഗുഹാ മനുഷ്യനായിരുന്ന കാലത്ത് നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് അതായത് മില്ലിയൻസ് ഓഫ് ഇയേഴ്സ് മനുഷ്യൻ എയ്പ്പിൽ നിന്നും ബൈപ്പിടലായിട്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന വലിയൊരു ജേർണിയിൽ മനുഷ്യൻ ഹണ്ടർ ഗ്യാദർ ആവാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ മനുഷ്യൻ ആ ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു സ്പെസിഫിക് പഠനം എവിടെ നിന്ന് തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് സൗത്ത് ആഫ്രിക്കയിലെ ടോങ് എന്ന് പറഞ്ഞൊരു വില്ലേജിൽ ഒരു കേവിലൊരു ഗുഹയ്ക്കകത്തുനിന്ന് ഒരു ചെറിയ വളരെ ചെറിയൊരു ഒരു തലയോട്ടി കിട്ടി ആ തലയോട്ടി പിന്നീടുള്ള പഠനത്തിൽ മനസ്സിലായി മൂന്നര വയസ്സുള്ള ഒരു ചെറിയ ആസ്ട്രോപെത്തക്കസ് ആഫ്രിക്കാനസ് എന്നുള്ളൊരു നമ്മളൊരു ഏതൊരു ആൻസിസ്റ്റർ ഏ പിന്നും വഴിമാറിയതിന് ശേഷമുള്ള ഒരു ബൈപ്പിടലായിട്ടുള്ള ഒരു ആൻസിസ്റ്ററിൻ്റെ മൂന്ന് വയസ്സുള്ളൊരു കൊച്ചു പയ്യൻ അവൻ മരിച്ചു മൂന്ന് വയസ്സായപ്പോൾ മരിച്ചു പോയ ആ ടോങ് ചൈൽഡ് എന്നാണ് പിന്നെ ആ തലയോട്ടി അറിയപ്പെട്ടത് പല തരത്തിലുള്ള നമ്മുടെ വല്യൂഷണറി കുറേ പഠനങ്ങൾക്കും വിധേയമായിട്ടുള്ള ഒരു തലയോട്ടിയാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ തലയോട്ടിയിലെ ഒരു വലിയൊരു കൊ എന്തോ ഒരു സാധനം കടിച്ചതോ കൊത്തിയതോ ആയിട്ടുള്ള മാർക്കുണ്ടായിരുന്നു അത് പിന്നീട് പല ഹൈപ്പോത്ത വന്നെങ്കിലും അതൊരു ഏതൊരു ഈഗിൾ പോലത്തെ ഏതൊരു വലിയൊരു പക്ഷി കത്തിയതിൻ്റെ അല്ലെങ്കിൽ വേറൊരു പ്രൊഡക്റ്ററ് ഈ കുട്ടിയനെ അറ്റാക്ക് ചെയ്തതിൻ്റെ ഒരു പാടായിരുന്നു പറയാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ വൺ ഓഫ് അവർ ആൻഡ് സം ഡേ വാസ് ഗെറ്റിംഗ് ഹൺഡ്രഡ് ആൻഡ് ദേ വർ ഗെറ്റിംഗ് ഹൺഡ്രഡ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് മനുഷ്യൻ പക്ഷെ ആ ബീങ് ഹൺഡ്രഡ് ഇന്ന് ഹൺഡ്രഡ് ആവുന്ന ക്യാരക്ടറിസ്റ്റിക് കിട്ടാൻ വേണ്ടി മനുഷ്യൻ മനസ്സിലാക്കിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ട് ഗ്രൂപ്പ് ആവുക എന്നുള്ളത് മനുഷ്യൻ സോഷ്യൽ ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് അവൻ താമസിക്കുന്ന ഗുഹയിലുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് അത് കഴിഞ്ഞിട്ട് അത് ഗുഹ ഗുഹകൾ ചേർത്ത് ഒരു ക്ലസ്റ്റർ ആക്കിയിട്ട് ഗോത്രമാക്കി മാറ്റിയൊരു ഗ്രൂപ്പ് അപ്പം മനുഷ്യന്റെ ബ്രെയിനിൽ ആ ഗോത്ര മനുഷ്യനായിരുന്ന എല്ലാ ട്രെയിറ്റ്സും ഇപ്പോഴുണ്ട് നമ്മുടെ ജീനുകളിൽ ആ പവർഫുൾ ട്രേറ്റ്സ് ഇപ്പോഴും പാസ്സായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഗ്രൂപ്പ് ഫോമേഷൻ എന്ന് ഓർ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മളതിനെ ചിന്തിച്ച് നമ്മളങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് ആ ടോങ് എന്ന് പറഞ്ഞത് ടു പോയിന്റ് എയ്റ്റ് മില്യൺ ഇയേഴ്സ് എഗോ ഒരു മൂന്ന് വയസ്സായ ഒരു ബാലൻ മരിച്ചതും അതിനുശേഷം വർഷങ്ങളായിട്ട് മനുഷ്യൻ ഗ്രൂപ്പ് ആയിട്ട് ഫോം ചെയ്ത് ഈ ഡേഞ്ചറുകളൊക്കെ ഫൈറ്റ് ചെയ്തതിൻ്റെ ആ പഠനം ഇന്ന് നമ്മളുടെ ആ ഒരു ഇൻഫർമേഷൻ ബ്രെയിനിലുള്ളതുകൊണ്ടാണ് നമ്മളുടെ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും ഉണ്ടാവുന്നത് ഔട്ട് ഗ്രൂപ്പിന് നമ്മൾ ചാപ്പടിച്ച് കൊടുക്കുന്നുണ്ടല്ലോ അവരെ കൂടുതൽ അടുപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേറൊരു ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക് കൊടുക്കാതെ ആ ഗ്രൂപ്പിന് ഒരുമിച്ച് നമ്മളൊരു ക്യാരക്ടറിസ്റ്റിക് കൊടുക്കുന്ന ആ പ്രോസസ്സിന് ഔട്ട് ഗ്രൂപ്പ് ഹോമോജിനിറ്റി എഫക്റ്റ് എന്നാണ് പറയുന്നത് അതൊരു സൈക്കോളജിക്കൽ ടേമാണ് അപ്പോൾ നമ്മളിത് ടേം അറിഞ്ഞില്ലെങ്കിലും അങ്ങനെ നമ്മളുടെ ബ്രെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനെ സ്പെസിഫിക് ആയിട്ട് സൈക്കോളജിസ് പഠിക്കുന്നുണ്ട് പല വർഷങ്ങളായിട്ട് ഒരു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷമാണ് സോഷ്യോ സൈക്കോളജിക്കൽ എഫക്ട്സിനെ കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയത് ഈ വേൾഡ് വാറിൻ്റെ ടുവിന് ശേഷം അപ്പോൾ അതിൽ ക്രോസ് റേസ് എഫക്റ്റ് എന്ന് ടേം ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടേം ഉണ്ട് ഔട്ട് ഗ്രൂപ്പ് ഹോമോജൻറ്റി എഫക്റ്റിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ റേസിലുള്ള ഫേസുകൾ നമുക്ക് കുറേ കൂടെ ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു മലയാളിക്ക് വേറൊരു മലയാളിയുടെ മുഖം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും പക്ഷെ നിങ്ങൾക്കറിയാം നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ചെറിയ കണ്ണുള്ള നമ്മൾ ബംഗാളികളിൽ നിന്ന് പലപ്പോഴും വിളിക്കുന്ന ചെറിയ കണ്ണുള്ള ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാർ നമ്മളുടെ കേരളത്തിലേക്ക് ജോലിക്ക് വരാറുണ്ട് പല ആൾക്കാരെയും നമുക്ക് നമ്മൾ അവർക്ക് അവനെ കണ്ട ഒരു ചൈനക്കാരനെ പോലെ ഉണ്ടല്ലോ എന്ന് നമ്മൾ വിളിക്കും അവൻ ചൈനയിൽ നിന്നോ ചൈനയെ ചൈന എന്നുള്ള രാജ്യമുള്ളത് പോലും ചിലപ്പോൾ അവൻ അറിയുണ്ടാവില്ല കാര്യം അവൻ ആസാമിൽ നിന്ന് വന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ അവൻ അരുണാചൽ ആണെങ്കിൽ ചൈന എന്നുള്ളത് അറിയുണ്ടാവും എന്നാലും ഞാൻ പറയുകയാണ് അവർ അല്ല അവർ ഇന്ത്യക്കാരാണ് പക്ഷെ അവൻ്റെ ഫേസിൻ്റെ ഫീച്ചർ ഒരു ചൈനീസ് ആളുടെ ഫേസിന്റെ ഫീച്ചർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ചനക്കാരൻ ആയിരിക്കാം എന്ന് വിളിക്കുകയാണ് പറഞ്ഞെന്തോണ്ടാന്ന് വെച്ചാൽ ക്രോസ് റേസ് എഫക്ട് എന്നുള്ളൊരു ഒരു ടേമിന് ഗഹനമായിട്ട് യു എസ് ൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം പഠിക്കുന്നുണ്ട് അങ്ങനെ വെച്ചൊരു ഗ്രൂപ്പ് ഓഫ് അന്നത്തെ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നടന്ന പഠനത്തിൽ ഏറ്റവും കൂടുതൽ പഠന വിഷയമാക്കിയിരിക്കുന്നത് വൈറ്റ് മെയിൽ ഗ്രൂപ്പിന്റെ ടെസ്റ്റ് ഗ്രൂപ്പാണ് മിക്കപ്പോഴും എടുത്തിട്ടുള്ളത് അതുകൊണ്ട് പല സ്റ്റഡികളും ഇന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോട്ടിപ്പിക്കൽ സ്റ്റഡികളാണ് പക്ഷെ അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട്സ് നമുക്ക് പല സ്ഥലത്തും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ റിസൾട്ട്സും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഫിഫ്റ്റീസിലെ സ്റ്റഡികൾ പലപ്പോഴും സൈക്കോളജിസ്റ്റ് കോട്ട് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഫിഫ്റ്റീസിന് ശേഷം നടത്തിയ കുറേ സ്റ്റഡികൾ ഇന്ന് ഇല്ലീഗലാണ് ബിക്കോസ് അന്ന് സ്റ്റഡികൾക്കൊന്നും ഒരു ബേസ് ലൈൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പല രീതിയിലുള്ള സ്റ്റഡി ഇനി ഞാൻ കുറേ സ്റ്റഡികൾ ഇന്ന് നടത്താൻ പറ്റില്ല ബിക്കോസ് ദ ആർ ഇല്ലീഗൽ അന്ന് നടത്തിയ കുറേ സ്റ്റഡികളിൽ ഒരു സ്റ്റഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വൈറ്റ് മെയിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പിനെ അവർക്ക് ആദ്യം ഒരു നൂറ് നൂറ്റി ചുരുവാനം ഫോട്ടോസ് കാണിച്ചു കൊടുത്തു ഫേസിന്റെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തു ആ ഫോട്ടോയിൽ പല റേസിലെ ആൾക്കാരുണ്ടായിരുന്നു കൂടുതലും പക്ഷേ വൈറ്റ് ആൾക്കാരുടെ ഫേസും കൂടുതൽ ഏഷ്യൻ എന്ന മേരിക്കൽ വിളിക്കുന്ന ചൈനീസ് നോർത്ത് കൊറിയൻ സൗത്ത് കൊറിയൻ ഫേസുകളുടെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവരെ ഒരു റൗണ്ട് ഈ ഫോട്ടോസൊക്കെ കാണിച്ചു ഫോട്ടോസ് കാണിച്ചിട്ട് അവർക്ക് പിന്നെ ഒരു കുറച്ച് മിനിറ്റ് ബ്രേക്ക് കൊടുത്ത് എന്തോ അവർക്ക് ഒരു ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു മാത്ത് പ്രോബ്ലം പോലെ എന്തൊക്കെ കൊടുത്തിട്ട് സോ ദാറ്റ് ദേ ഹാവ് എ ബ്രേക്ക് ബിറ്റ്വീൻ ദീസ് ടു ടെസ്റ്റ് സ്റ്റഡീസ് അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് ഈ പഴയ ഫോട്ടോസും കാണിച്ചു കൊടുത്തു ആ ഫോട്ടോയിൽ അവർ കുറേ പുതിയ ന്യൂ ഫേസസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവരുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ സെറ്റ് ഫോട്ടോയിൽ നിങ്ങൾ മുമ്പ് കണ്ട എത്ര ഫേസ് ഉണ്ട് മുമ്പ് കണ്ട ഒരു ഫേസ് വീണ്ടും കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു ബസ്റമർത്തണം അങ്ങനെ ആയിരുന്നു സ്റ്റഡി ഈ സ്റ്റഡിയിൽ ഈ വൈറ്റ് മെയിൽ ആയതുകൊണ്ട് അവർക്ക് വൈറ്റ് ഫേസ് കാണുമ്പോൾ അവർക്ക് കൂടുതലും തെറ്റാതെ ഇത് മുമ്പ് കണ്ടതാണോ കണ്ട കാണാത്തതാണോ എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് യെസ് നോ പറയാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ കൂടുതലും ചൈനീസ് ഫേസുകൾ വരുമ്പോൾ പലപ്പോഴും പുതിയ ചൈനീസ് ഫേസുകളാണെങ്കിലും അവർ മുമ്പ് കണ്ടിട്ടുള്ള ചൈനീസ് ഫേസ് കാണുന്നു പറഞ്ഞിട്ട് ബസറമർത്തുന്നുണ്ട് അത് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ഇൻഫ്ലുവൻസ് എടുക്കാൻ പറ്റിയെന്നുവെച്ചാൽ അവർക്ക് ഈ ഗ്രൂപ്പ് ആൾക്കാർ കൂടുതൽ ഈസ്റ്റേൺ വേൾഡിലുള്ള ആൾക്കാരുടെ ഫേസുകൾ അധികം പേഴ്സണലി കണ്ടക്ട് അവർക്ക് അതുകൊണ്ട് ഇവരെ ഈ ഔട്ട് മറ്റുള്ള റേസിനെ അവരുടെ ഫേസുകൾ ഒന്നിൽ നിന്ന് ഒന്നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് അവരുടെ ബ്രെയിൻ ആ റേസിനെ ഒറ്റ സ്റ്റീരിയോടൈപ്പിൽ ഒറ്റ ഗ്രൂപ്പായിട്ട് ഒരു ഔട്ട് ഗ്രൂപ്പ് ആക്കി മാറ്റിയേക്കുവാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത് ദർ ഈസ് എ ക്രോസ് റേസ് എഫക്ട് സ്വന്തം റേസിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പുറത്തുള്ള ഒരു റേസിന്റെ കോമൺ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് ആയിട്ട് ഐഡന്റിഫൈ കോമൺ ഫീച്ചേഴ്സ് നമുക്ക് കുറച്ച് മനസ്സിലാവും പക്ഷെ ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ക്രോസ് റേസ് എഫക്ട് സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഫേസുകൾ ഫെമിലിയർ ആയി ആയി മാറണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ മറ്റുള്ള റേസിലെ ആൾക്കാരെ ഇൻഡിവിജ്വൽസ് ആയിട്ട് കണ്ട് അവരോട് സംസാരിച്ച് അവരായിട്ടൊരു വൺ ടു വൺ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം അല്ലാതെ ഒരു വേറെ റേസ് ആണെന്ന് കണ്ടിട്ട് നമുക്ക് അവർ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ബ്രെയിനിന് ഒരു വേറെ റേസ് ആണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ഈ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മളുടെ ബ്രെയിനിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ് വഴി ബ്രെയിനിന് ഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമില്ല നമുക്ക് കൂടുതൽ ആൾക്കാരായിട്ട് ഇടപെട്ട് മറ്റുള്ള റേസിലെ ആൾക്കാരെ ഇൻഡിവിജ്വൽസ് ആയിട്ട് അവർ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കൂടുതൽ റേസുകളുടെ ഫേസ് ഐഡന്റിഫൈ ചെയ്യാനും അവരുടെ ഫേസ് മാത്രമല്ല അവരുടെ ട്രേറ്റ്സ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് ഐഡന്റിഫൈ ചെയ്യാനും അവരെ കൂടുതൽ മനസ്സിലാക്കാനും ബ്രെയിനിന് പവറുണ്ട് വടൻ സെയിസ്റ്റ് ട്രെയിൻ ചെയ്തെടുക്കണം നമുക്ക് നമ്മളുടെ ബ്രെയിനിനെ ആ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഓവർകം ചെയ്യാനുള്ള പവർ ബ്രെയിനുണ്ട് അതുപോലെ തന്നെ പക്ഷെ പവർ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അതും കുറച്ച് സൈക്കോളജിക്കൽ ടേംസ് തന്നെയാണ് അതെന്ന് വെച്ചാൽ ഈ സ്റ്റീരിയോ ടൈപ്പ് ഇതിൻ്റെ ഒരു മലയാളം ടേം എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് ആ കോട്ട് ചെയ്യേണ്ട സൈക്കോളജിക്കൽ ടേം തന്നെയാണ് സെൽഫ് പെർപച്വേറ്റിംഗ് ആണ് സെൽഫ് പെർപ്പച്യേറ്റിങ്ങുള്ള വാക്ക് ഞാൻ എനിക്ക് തന്നെ കുറച്ച് റിസർച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് അർത്ഥം എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി എന്താ വെച്ചാൽ നമുക്കൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉറച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിൻ അത് നമ്മൾ നോളജ് ഗ്യാതറിങ് ചെയ്യുന്നത് ആ വിശ്വാസത്തിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നോളജായിരിക്കും അപ്പം നമ്മൾ വായിക്കുന്നത് മുഴുവൻ ഇപ്പം എൻ്റെ വിശ്വാസം തെളിയിക്കാനുള്ള ഫാക്റ്റ് എന്തൊക്കെയുണ്ട് ഇപ്പം എന്തൊക്കെ സ്റ്റഡി നടത്തിയിട്ടുണ്ട് അതിനെ കോട്ട് ചെയ്തിട്ട് സംസാരിക്കുക അതിനെക്കുറിച്ച് കൂടുതൽ ഫാക്ട്സ് തിരയുക അത് മാത്രമേ ഉള്ളൂ ഫാക്ട് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ സെൽഫ് പെർപ്പച്വേറ്റിംഗ് തോട്ട് എന്ന് പറഞ്ഞാൽ ടീരിയോ ടൈപ്പ് അങ്ങനെ അൺഫോർച്യുനേറ്റ്ലി ഒരു സെൽഫ് പെർപ്പച്വേറ്റിംഗ് ആണ് അതിന് പറയുന്നത് കൺഫർമേഷൻ ബയോസിംഗ് എന്നാണ് അത് ബ്രെയിൻ്റെ അത് വേറെ സെപ്പറേറ്റ് ആണ് അതൊരു ഹെവി ആണ് ഐ തിങ്ക് ഇവിടെ തന്നെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൺഫർമേഷൻ ബയോസിങ് എന്താന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ നമ്മളതിനെ ഓക്കെ എൻ്റെ ആ വിശ്വാസം ഈ ഒരു എക്സാമ്പിൾ കാരണം കുറച്ചും കൂടെ ഊട്ടി ഉറപ്പിക്കാം നേരെ മറിച്ച് അതിനൊരു വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ മുമ്പിൽ നടന്നാൽ പോലും നമ്മൾ അതിനെ ഒരു അനോമലി ആയിട്ട് വിശ്വസിച്ച് നമ്മൾ അതിനെ മറക്കും അല്ലെങ്കിൽ വിട്ടുകളയും നമ്മളുടെ ഈ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനെ കളക്കാൻ ഇത്തിരി പ്രയാസമാണ് അൺലെസ് യു ട്രൈവ് റിയലി ഹാർഡ് അപ്പൊ അതിന് പറയുന്നതാണ് കൺഫർമേഷൻ ബയാസ് നമുക്ക് വേണ്ട നോളജിനെ മാത്രം പിന്നെയും പിന്നെയും വായിച്ച് നമ്മൾ പിന്നെയും പിന്നെയും അതിൽ കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ മേ ബി തെറ്റായിട്ടുള്ള വിശ്വാസം ആണെങ്കിൽ അത് തന്നെ വീണ്ടും ഉറച്ചു പോകാൻ നല്ലൊരു സാധ്യത ബ്രെയിനിലുണ്ട് അതിന് കൺഫർമേഷൻ എന്നാണ് സൈക്കോളജിസ്റ്റ് വിളിക്കുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിള് നമുക്ക് പലപ്പോഴും ചിന്തിക്കാം ഒരു പലതരത്തിലുള്ള അന്ധവിശ്വാസം നമുക്കുണ്ട് ഫോർ എക്സാമ്പിൾ വാസ്തു നമ്മളൊരു വാസ്തു വിശ്വസിച്ചിട്ടൊരു വീട് വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പ്രയോഗം ഉണ്ടായത് അത് വാസ്തു ഇല്ലാതെ ഒരുത്തും വീട് വെച്ച് കഴിഞ്ഞാൽ അവന് പിന്നെ അതോഗതിയാണെന്ന് പറയാറുണ്ട് വാസ്തുപുരുഷന്റെ ശാപം ഉണ്ടാവും എന്ന് പറയും അപ്പൊ പിന്നെ ഒരു വാസ്തുഇ വിശ്വസിക്കാതെ ഒരുത്തം വീട് വെച്ചു കഴിഞ്ഞാല് പിന്നെ അവന്റെ ഒരു ജലദോഷം വന്നാലും അത് വാസ്തു നോക്കാതെ വീട് വെച്ചോണ്ടാണ് ജലദോഷം വന്നതെന്നായിരിക്കും നേരെ കുറച്ച് വാസ്തു നോക്കിയിട്ട് ഒരു വീട് വെച്ചവനെ വണ്ടിയിടിച്ചു മരിച്ചാൽ പോലും അത് അനോമലിയാണ് അത് അബദ്ധം അവൻ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല വണ്ടി ഓടിച്ചപ്പോൾ പറ്റിയ തെറ്റ് പല പല കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും ബ്രെയിൻ്റെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം അത് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ കാരണങ്ങൾ ഓട്ടോമാറ്റിക്കലി കണ്ടെത്തും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ബ്രേക്ക് ചെയ്യണം എന്നാലും നമുക്ക് ഈ ഓരോ സ്റ്റീരിയോ ടൈപ്പും ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഈ പെർട്ടിക്കുലർ കേസിൽ നമുക്ക് കൺഫർമേഷൻ പായസം എന്നുള്ളൊരു ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ ഇനി അതേപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഈ എന്തുകൊണ്ട് സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് മറ്റൊരാളുടെ ഷൂസിൽ നിന്ന് ചിന്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മൾ കാഷ്വലി എന്ന് തന്നെ പറയാറ് അവന് എന്താ തോന്നുന്നത് നിനക്ക് നിനക്കൊന്ന് ഒന്ന് ചിന്തിച്ചുകൂടെ നമ്മൾ ചോദിക്കാറുണ്ട് പക്ഷെ അത് ഭയങ്കര പാടാണ് ബ്രെയിനിന് നമുക്ക് ബിക്കോസ് ദാറ്റ് ഈസ് മീ വേഴ്സസ് യു നമുക്ക് എപ്പോഴും നമ്മളുടെ ഐഡന്റിറ്റി പ്രിസർവ് ചെയ്യാനുള്ള പ്രൈമറി നോളജ് ആയിരിക്കും നമ്മൾ ആദ്യം പ്രോസസ് ചെയ്ത് പുറത്തെടുക്കാൻ പോകുന്നത് എന്നിട്ട് വേറൊരാൾക്ക് വേണ്ടി ചിന്തിക്കുക എന്നുള്ളത് അത് കുറെ കൂടെ ഒരു പവർഫുൾ ഒരു ബ്രെയിൻ്റെ പ്രോസസ്സിങ് ആണ് അതിനൊന്നും ബ്രെയിൻ അത്ര മെനക്കെടാൻ പോകുന്നില്ല അതിന് പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മളൊരു പ്ലേറ്റ് ഫുഡ് എടുത്ത് തിരിച്ചു വരുന്ന സമയമാണെന്ന് വെച്ചോളൂ അപ്പം നമ്മൾ അവിടെ എന്തെങ്കിലും തട്ടി നമ്മുടെ കാലുമെൽക്കി കുറച്ച് ഭക്ഷണം വീണു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പറയാൻ പറയാൻ പോണെന്ന് വെച്ചാൽ ഞാൻ ആ സ്ഥലത്തെ കസേര ഇത്തിരി മാറി കിടക്കായിരുന്നുണ്ടാവാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ ഓടി വന്ന് എന്നെ തട്ടി കൊണ്ടായിരിക്കാം പല കാരണങ്ങളും ഞാൻ കണ്ടെത്താൻ ശ്രമിക്കും കാരണം എനിക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നേരെ കുറച്ച് അതേപോലെ വേറൊരാള് അത് തട്ടി അതേപോലെ അവിടെ തന്നെ തട്ടി ഫുഡ് അവൻ്റെ മേത്ത് വീണു കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും ഹൗ ക്ലംസി ഹിയേഴ്സ് അവൻ ശ്രദ്ധിച്ചില്ല അശ്രദ്ധാലു ആണെന്ന് ചിന്തിക്കാനേ നമ്മൾ കൂടുതൽ പോവുള്ളൂ അത് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അതിന് തരാൻ പോവില്ല അത് നമ്മുടെ നാച്ചുറൽ പ്രോസസ്സാണ് അതിനെ ബ്രേക്ക് ചെയ്യണം അത് അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്റ്റിയോട്ടോപ്പി ബ്രേക്ക് ചെയ്തതെന്ന് പറയുകയുള്ളൂ നമ്മുടെ സ്റ്റിയോട്ടിപ്പിക്കൽ തോട്ട് ബ്രേക്ക് ചെയ്തതെന്ന് പറയുള്ളൂ ആ ടേമിന് പറയുന്നതാണ് ഫണ്ടമെന്റൽ അട്രിബ്യൂഷൻ അറു അത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മളത് ഡീപ്പ്ലി അന ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കിത് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് മനസ്സിലാക്കും ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം ഞാൻ പറഞ്ഞു സ്റ്റീരിയോ ടൈപ്പുകളെല്ലാം സെൽഫ് പെർപ്പച്വേറ്റിംഗ് ആണെന്നും നമുക്ക് കൺഫർമേഷൻ ബയാസ് കാരണം നമ്മളത് വിശ്വസിച്ചത് തന്നെ പിന്നെയും തിരയാനും വീണ്ടും വിശ്വസിക്കാനും അത് കാരണം നമുക്കൊരു സന്തോഷമൊക്കെ വരും അങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇതിനെക്കുറിച്ച് ഇത് സെൽഫ് ഫുൾഫില്ലിങ് പ്രൊഫസിയാണെന്ന് പറയും അതൊരു ടേമാണ് നമ്മൾ തന്നെ ഒരു പ്രൊഫസീനെ വിശ്വസിക്കുന്നു അത് തന്നെ നമുക്ക് അതിനെ ഫുൾഫിൽ ചെയ്യാൻ പാകത്തിനുള്ള ന്യൂസ് തിരയുന്നു നമ്മൾ തന്നെ വീണ്ടും ഹാപ്പിയാവുന്നു ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടക്കുന്നുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എന്നെ പറയുന്നത് സ്നൈഡർ ടാങ്കി ആൻഡ് ബെർഷീൽസ് ബിഹേവിയർ അനാലിസിസ് എന്നാണ് അതിന് പറയുന്നത് അവർ നടത്തിയ ഒരു സ്റ്റഡി എങ്ങനെയാ വെച്ചാൽ എഴുത്തേഴ് നടന്നായതുകൊണ്ട് വീണ്ടും സ്റ്റഡി ഗ്രൂപ്പ് നമ്മളുടെ അമേരിക്കയിൽ ഒരു അമേരിക്കയിൽ നടന്ന ഒരു സ്റ്റഡി ആയതുകൊണ്ട് അവിടുത്തെ മോസ്റ്റ്ലി ഒരു വൈറ്റ് മെയിൽ സ്റ്റഡി ഗ്രൂപ്പ് ആയിരുന്നു അപ്പോൾ അവരിൽ ഒരു സെറ്റ് ഓഫ് വൈറ്റ് മെയിൽ ആൾക്കാരെ അവര് സ്റ്റഡിക്ക് സെലക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞു ഫോൺ സപ്പോർട്ടിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ളൊരു സ്റ്റഡിയാണ് യു വിൽ ബി ടോക്കിംഗ് ടു സംബഡി ആറ്റ് ദി അദർ ആൻഡ് നോബഡി വിൽ നോ ഹു യു ആർ ടോക്കിംഗ് ടു നോട്ട് നോ ഹു ദർ ടോക്കിംഗ് ടു ഇതർ ഇവര് ടെസ്റ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് ഇവരെല്ലാം ടിപ്പിക്കൽ ഒരു വൈറ്റ് മെയിൽ ആയതുകൊണ്ട് സ്റ്റഡി നടത്തുന്നവർക്കറിയാം അവരുടെ മനസ്സിൽ ഒരു അട്രാക്റ്റീവ് വുമൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം അവരുടെ മനസ്സിൽ എന്ന് കരുതിയിട്ട് ഇവർ ആരോടെ സംസാരിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ അവരുടെ കയ്യിൽ കൊടുത്തു ഈ സ്ത്രീനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്തു കൈ കൊടുത്തു കുറച്ചുപേര് അവരുടെ ടേംസിൽ അട്രാക്റ്റീവ് വുമൺ ആയിരുന്നു കുറച്ച് പേര് അൺ അട്രാക്റ്റീവ് വുമൺ ആയിരുന്നു ഈ സ്റ്റഡി ട്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഈ മെയിൽ ആൾക്കാർ അട്രാക്റ്റീവ് ആൾക്കാരോട് കുറച്ച് ബെറ്റർ ആയിട്ട് സംസാരിക്കും അട്രാക്റ്റീവ് വിമനോട് കുറച്ച് ബെറ്റർ ആയിട്ട് സംസാരിക്കും അൺ അട്രാക്റ്റീവ് ആയിട്ടുള്ള വിമനോട് കുറേ നേരം സംസാരിക്കുമ്പോൾ ഒരു ലോങ്ങർ കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് അവർക്ക് കുറച്ച് ഫ്രസ്ട്രേഷൻ ഒക്കെ അങ്ങോട്ട് കാണിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ സ്റ്റഡി നടത്തുന്നത് അങ്ങനെ തന്നെ സംഭവിച്ചു കുറച്ച് അട്രാക്റ്റീവ് വിമണിനോട് ഈ ആൾക്കാർ കുറേ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കുറച്ച് നീറ്റായിട്ടും അവർ കൂടുതൽ വാമറായിട്ടും സംസാരിച്ചു അത് അവർ ഊഹിച്ച റെസ്പോൺസ് ആയിരുന്നു ഈ ഫസ്റ്റ് ടെസ്റ്റ് സബ്ജെക്ട് വണ്ണിൻ്റെ അടുത്തുനിന്ന് പക്ഷെ അങ്ങേതലക്കിലുള്ള വിമൻ അവർക്കറിയില്ലായിരുന്നു എന്താണ് നടക്കുന്ന സ്റ്റഡി എന്ന് അവരോടും ഇതേപോലെ തന്നെ നിങ്ങളൊരു കോള് വരുന്നുണ്ടാവും നിങ്ങൾ യു ജസ്റ്റ് ഡോക്ടർ ദം അത് അവർ ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് അതേപോലെ റെസ്പോൺസ് കൊടുക്കുക അത് അവരോട് നോർമലി സംസാരിക്കാൻ തന്നെ അവരോട് പറഞ്ഞിട്ടുള്ളൂ ആ ടെസ്റ്റ് ഗ്രൂപ്പ് ടു അതായത് വിമൻ ആ വിമൻ അവരുടെ റെസ്പോൺസ് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് വാമർ റെസ്പോൺസ് കിട്ടിയില്ല അതായത് ഈ അങ്ങേതലക്കിൽ അട്രാക്റ്റീവ് വിമൻ ആണെന്ന് വിശ്വസിച്ച് സംസാരിക്കുന്ന ആ പുരുഷൻ സംസാരിക്കുന്ന ഇങ്ങുള്ള സ്ത്രീൻ്റെ തിരിച്ചുള്ള റെസ്പോൺസും വാമറായിരുന്നു ബിക്കോസ് ഇങ്ങോട്ട് വാമത്തും റെസ്പെക്റ്റും നല്ല ട്രീറ്റ്മെന്റും കിട്ടുമോ അതിന് തിരിച്ചു കൊടുക്കുന്ന റെസ്പോൺസും നാച്ചുറലി വാമറും കുറച്ച് റെസ്പെക്റ്റോടെയും ഒരു ഹെൽത്തിയുമായിട്ടുള്ള കോൺവെസേഷൻ ആയിരിക്കും ഇത് ഈ സ്റ്റഡി പ്രൂവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിലുള്ള ഈ സ്റ്റീരിയോ ടൈപ്പും സെൽഫ് പൊപ്പ്യൂട്ടിങ് തോട്ടും അട്രാക്റ്റീവ് വുമൺ എന്ന് പറഞ്ഞാൽ റെസ്പെക്ട്ഫുൾ വുമൺ ആയിരിക്കാം എന്നുള്ള പല അന്നത്തെ സ്റ്റീരിയോ ടൈപ്പ് ഒരു സ്പെസിഫിക് സ്റ്റീരിയോ ടൈപ്പും ആ സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാക്കാവുന്ന അങ്ങേതലക്കിൽ സംഭാഷണം സംസാരിക്കുന്ന ആ അപ്പുറത്തുള്ള ഒരു പുരുഷന സ്ത്രീ അവർക്ക് ഉണ്ടാക്കാവുന്ന ിഹേവിയറൽ ചേഞ്ചസ് അത് ഒരു നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാം ഞാൻ ഈ ടോക്കിന്റെ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ഒബ്ജക്റ്റിൽ നടക്കുമ്പോൾ ഇതൊരു പ്രശ്നമില്ലാതാവുന്നതും ഇതൊരു മനുഷ്യനിൽ നടക്കുമ്പോൾ ആ അങ്ങേതലയ്ക്ക് ഇതിന്റെ റിസീവിങ് എൻഡിലുള്ള ഒരാളുടെ ബിഹേവിയർ എങ്ങനെ ചേഞ്ച് ആവുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സ്റ്റഡി നടത്തിയത് ഇനി റീസൺസ് ഓഫ് സ്റ്റീഡിയോ ടൈപ്പ് നമ്മൾ സ്റ്റീഡിയോ ടൈപ്പ് എന്താന്ന് ചർച്ച ചെയ്തു സ്റ്റീഡിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ബ്രേക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ചർച്ച ചെയ്തു അതിന് പറ്റിയ സ്റ്റഡീസ് ചർച്ച ചെയ്തു ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ റീസൺസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് സൈക്കോളജിസ്റ്റ് വർഷങ്ങളായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അവര് കണ്ടെത്തിയേക്കുന്ന മെയിൻ റീസൺസ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫാമിലിയൽ തോട്ട്സ് നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ കൊറ്റിലെ കുട്ടിക്കാലത്ത് നമ്മളെ ചൈൽഡ്ഹുഡിൽ നിന്ന് കേൾക്കുന്ന വീട്ടിൽ തീന്മേശറെ ചുറ്റും ഇരുന്നിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ സ്കൂളിൽ നമ്മൾ ഫ്രണ്ട്സിനോ അടുത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ടീച്ചർമാരുടെ അടുത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ സൊസൈറ്റി ഇവിടെ നല്ലൊരു ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലി നമ്മൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ ജാതി ഉന്നത ജാതിയാണ് എന്തുകൊണ്ട് നമ്മൾ ഇത്രയും വർഷം സർവൈവ് ചെയ്തു നമ്മൾ എന്തുകൊണ്ട് ഈ സൊസൈറ്റിയിൽ ഏറ്റവും ക്ലാസ് ആണ് എന്നുള്ള ചർച്ചകൾ പല വീടുകളിലും നടക്കുന്നുണ്ടാവും അപ്പോൾ ആ ചർച്ചയൊക്കെ ആ ചൈൽഡിൻ്റെ മനസ്സിൽ എത്രയ്ക്കും സ്റ്റീരിയോടിപ്പിക്കൽ തോട്ട്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ആണ് ഒരു റീസൺ സ്റ്റീരിയോടൈപ്പ് ഇങ്ങനെ തുടർന്ന് പോകാനും അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യപ്പെടാനും അത് ആചരിക്കാനുമുള്ള ഒരു കാരണം മറ്റൊരു കാരണമായിട്ട് കാണുന്നത് നമ്മുടെ മീഡിയ കലാകാലത്തിൽ പലതരത്തിലുള്ള മീഡിയങ്ങൾ ഉണ്ടായിരുന്നുണ്ടാവും മീൻ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കൾ ഒന്ന് ഇപ്പോഴത്തെ കാലത്ത് സിനിമ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ നമ്മൾ വായിക്കുന്ന പത്രം നമ്മൾ വായിക്കുന്ന ന്യൂസ് അതെല്ലാം വളരെ അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് വളർന്നു വരുന്ന സമൂഹത്തിലും ഇപ്പോൾ ഉള്ള അഡൽറ്റ്സിലുമൊക്കെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മുടെ ചന്ദ്രലേഖ സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട് ഇന്നസെൻറ്റിനോട് നല്ല ഇല്ലാത്ത നായരാടോ അല്ലെങ്കിൽ കാണാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് നായരോ അല്ലെങ്കിൽ അതിലും മുന്തിയ ജാതി അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അകത്ത് കിടക്കുന്ന ചന്ദ്രക്ക് ഒരു മോശമായിട്ടുള്ള ബിഹേവിയർ നേരിണ്ടി വന്നേനെ എൻ്റെ അടുത്തുനിന്ന് ഞാനൊരു നായരായത് കൊണ്ട് അത് നേരിടേണ്ടി വന്നില്ല അതേപോലെ തന്നെ ആറാം തമ്പുരാനായി മാറുന്നതും ദേവരാജ പ്രതാപ വർമ്മ നായകനാവുന്നതും രമേഷ് നമ്പിയാർ സിനിമയിൽ നായകനാവുന്നതൊക്കെ അത് ഒന്നും അതൊരു കോയിൻസിഡൻസ് അല്ല അതെല്ലാം സ്റ്റീരിയോ ടൈപ്പിനെ വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് വില്ലന്മാർ ഒരിക്കലും മിക്കപ്പോഴും നമ്പിയാർ ഉണ്ടാവില്ല അവർ മിക്കും ഗുണശേഖരന്മാരും നടേശന്മാരും ഒക്കെ ആയിരിക്കും മിക്കവാറും ഒരു കാലത്ത് മലയാള സിനിമകളിലെ നായകന്മാരും വില്ലന്മാരും സ്റ്റീരിയോ ടൈപ്പ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് വേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മൂവിയും മ്യൂസിക്കൊക്കെ ഡെഫിനറ്റ്ലി ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലെ സ്റ്റീരിയോ ടൈപ്പുകൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ സ്ത്രീനെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്ന സീരിയലുകളും സിനിമകളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിൽ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് കണ്ടിട്ടുണ്ട് അതെല്ലാം ഇതിനെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സാണ് അതേപോലെ തന്നെ റിലീജിയൻ റിലീജിയൻ എന്ത് സൈക്കോളജിക്കൽ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും എന്ത് ഡിസ്ക്രിമിനേഷൻ ചർച്ച ചെയ്യുമ്പോഴും ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി പോയിന്റിങ് ബാക്ക് ടു റിലീജിയൻ ബിക്കോസ് റിലീജിയൻ നമ്മളെ പുതിയതായിട്ട് ചിന്തിക്കാനോ പുതിയ പ്രവൃത്തികളിൽ ഏർപ്പെടാനോ ഒന്നും സമ്മതിക്കില്ല കാര്യം ആചാരങ്ങൾ തുടരേണ്ടതും പുതിയതായിട്ട് മനുഷ്യൻ ചിന്തിക്കാതിരിക്കേണ്ടതിനും ഒരു റിലീജിയൻ നിലനിൽക്കാനുള്ള മിനിമം ഫാക്ടേഴ്സാണ് അതുകൊണ്ട് റിലീജിയൻ ഒരിക്കലും നമ്മളെ ഈ സ്റ്റീഡിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കില്ല അത് പള്ളി പോകുന്നവർക്കും അറിയാം അമ്പലത്തിൽ പോകുന്നവർക്കും അറിയാം ഒത്തുപള്ളിയിൽ പോകുന്നവർക്കും അറിയാം അവരെല്ലാവരും പറയുന്നത് നമ്മുടെ ഗോത്ര ചിന്തകളിൽ മുറുകെ പിടിക്കണം നമ്മളുടെ ഗോത്രകാലത്തുണ്ടായിരുന്ന നമ്മുടെ ദൈവങ്ങൾ നമ്മളെ പഠിപ്പിച്ച് ആ വാക്കുകളാണ് ഇപ്പോഴും ആപ്ത വാക്യങ്ങൾ അവർ ഡെഫിനറ്റ്ലി ആ സ്റ്റീരിയോടൈപ്പുകളെ ഉറപ്പിക്കാൻ തന്നെ അവരും ശ്രമിക്കുകയുള്ളൂ അല്ലാതെ സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഡെഫിനറ്റ്ലി അവർക്ക് അക്കോളൈറ്റ്സ് കൊടുക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് പക്ഷേ റിലീജിയനെ നമുക്കും മീഡിയനെയും ഫാമിലിയെയും നമുക്ക് കോൾ ഔട്ട് ചെയ്യാതെ പറ്റില്ല ഈ ഒരു കോസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഇനി ഇതിനേക്കാളും വലിയൊരു ഇമ്പോർട്ടൻറ് ഫാക്ടറാണ് ഒരു രാജ്യത്തിൽ നിലനിൽക്കുന്ന സോഷ്യോ എക്കണോമിക് എഫക്ട്സ് ഒരു സ്ട്രഗിൾ വരുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഗ്രൂപ്പിന്റെ തിരിച്ച് ഹോൾഡ് ഓൺ ചെയ്യണം ആ ഗ്രൂപ്പാണ് നമ്മളെ ആ സ്ട്രഗിൾ നിന്ന് പുറത്തു വരാൻ സഹായിക്കുക എന്നുള്ളത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു നമ്മുടെ ആ ഗോത്രം മനുഷ്യൻ പഠിപ്പിച്ച കുറേ കാര്യങ്ങളെല്ലാം നമ്മളുടെ ജീൻ വഴി നമുക്ക് പാസ് ചെയ്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ആ ഇൻ ഗ്രൂപ്പ് എന്നുള്ള തോട്ട് വീണ്ടും അവിടെ ഇൻവോക്ക് ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോസ് ആണ് ആ ഒരു രാജ്യം എവിടെയാണ് ആ സൊസൈറ്റി നിൽക്കുന്നത് അവരുടെ രാജ്യത്തിൻ്റെയോ ആ ഒരു ഏരിയയുടെ സോഷ്യോ എക്കണോമിക് എഫക്റ്റും ഒക്കെ തിരിച്ച് ആ മനുഷ്യനെ സീരിയോട്ടിപ്പിക്കലി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഫോർ എക്സാമ്പിൾ രാജ്യത്ത് ഒരു ഇൻസർജൻസി നടക്കുകയാണെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ ഒരു വാർ പ്രോൺ ഏരിയ ആണെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ക്രൈസിസ് കൂടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചോളൂ അപ്പോ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഗോത്രീയ ചിന്ത ഗോത്രീയ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഗുഹാ മനുഷ്യന്റെ ചിന്ത അത് തിരിച്ച് നമ്മളിലേക്ക് ഇൻവോക്ക് ചെയ്യപ്പെടുകയാണ് ആക്ച്വലി ബിക്കോസ് നമുക്ക് ആ ഇൻ ഗ്രൂപ്പിനെ തിരിച്ച് ക്ലച്ച് ചെയ്തല്ലോ അവരുടെ ഇൻ ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നാലേ എനിക്ക് ക്രൈസിസ് അവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത നമ്മുടെ എപ്പോഴും തിരിച്ചു വരും ഇപ്പം നമ്മളുടെ ആ രാജ്യം നയിക്കുന്ന ഒരാൾ ആ ഒരു നമ്മളുടെ ആ ഇൻഗ്രൂപ്പ് ചിന്ത ഇൻവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വെച്ചുള്ളൂ അതിനെ ടാപ്പ് ചെയ്യാൻ ശ്രമിക്കുക വെച്ചാൽ ആ രാജ്യം പിന്നെ ഫാസിസത്തിലേക്ക് റിലീജിയസ് ഇൻസർജൻസികൾ ഉണ്ടാവുക വർഗീയ പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളുണ്ടാവുക പ്രശ്നങ്ങൾ ഉണ്ടാവുക ഒക്കെ ഉണ്ടാവുന്നത് പല പല എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഹ്യൂമൻ ഹിസ്റ്ററിയിലുള്ള തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഫാസിസം ഹിറ്റ്ലർ ജൂ ആണ് നമ്മളുടെ ഈ പ്രശ്നത്തിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞ് അവരെ സ്കേപ്പ് ഗോട്ട് ആക്കുന്നതും ടർക്കിയില് എർദോഗാൻ മുസ്ലിം ആൾക്കാരെ അവരുടെ സ്വന്തം ഇൻഗ്രൂപ്പ് ആക്കി അവര് നമ്മളുടെ മുസ്ലിം പ്രൗഢിയിലേക്ക് നമ്മൾ ടർക്കി തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് ബാക്കിയുള്ള മതങ്ങളെ അവിടെ പ്രൊസിക്യൂട്ട് ചെയ്യുന്നതും ടർക്കിയിൽ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഗുജറാത്തിൽ മോഡി ചെയ്തതും വ്യത്യാസമല്ല അവരെ ആ ഇൻഗ്രൂപ്പ് ഹിന്ദു എന്ന ഒരു ഇൻഗ്രൂപ്പ് ക്രിയേറ്റ് ഓൾറെഡി ആ ഉണ്ട് നമ്മുടെ ഇന്ത്യ നിന്ന് ഫൈറ്റ് ചെയ്ത് പുറത്ത് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ കാലത്ത് ആ ഹിന്ദു എന്നുള്ള ആ ഗ്രൂപ്പ് ആ ഇൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ലീഡർ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഫ്യൂവൽ ഉണ്ട് ആ ഫ്യൂവലിൽ നിന്നാണ് പുള്ളി പതിനഞ്ച് വർഷം ഗുജറാത്ത് ഭരിച്ചതും ഇന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായി മാറിയതും ആ സൈക്കോളജി ആണ് അവിടെ വർക്ക് ചെയ്തത് ആ ഇൻ ഗ്രൂപ്പായി ഹിന്ദുക്കളെല്ലാം ഇൻ ഇൻഗ്രൂപ്പായി മാറിയതും അപ്പുറത്ത് മുസ്ലിംസ് എല്ലാം അവിടെ വേറൊരു ഇൻഗ്രൂപ്പായി മാറുന്നുണ്ട് അപ്പോൾ പക്ഷേ മുസ്ലിങ്ങൾക്ക് മൊത്തം ഹിന്ദുക്കളൊരു ഔട്ട് ഗ്രൂപ്പ് ഹോമോജിനിറ്റി എഫക്റ്റ് കൊടുക്കുകയും ചെയ്ത് തിരിച്ചും സംഭവിച്ചു റേഷ്യൽ ഡിവൈഡ് റിലീജിയസ് ഡിവൈഡ് കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാവുന്നതൊക്കെ അതിനെ സിംപ്ലിഫൈ ചെയ്യല്ല ഞാൻ ചെയ്യുന്നത് അതൊരു നാച്ചുറൽ ഹ്യൂമൻ ബിഹേവിയർ ആണ് അതിനെ എന്ന് പൊളിറ്റീഷ്യൻസും റിലീജിയസ് ലീഡേഴ്സും അതിനെ ടാപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ അന്നൊക്കെ കമ്മ്യൂണൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ ഓരോടുത്ത് ഓരോരുത്തരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ ലീഡേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഇനിയും നമുക്ക് പുറകോട്ട് നടക്കാൻ പറ്റില്ല എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ സ്റ്റീരിയോടൈപ്പുള്ള ബ്രേക്ക് ചെയ്യാം എന്നുള്ളൊരു ഡിസ്കഷനിലേക്ക് കൂടെ നമുക്ക് ഇത് കൊണ്ടുപോകാം അപ്പോൾ അതിന് മുമ്പ് ഒരു സ്റ്റഡിയും കൂടെ നമുക്ക് ഇവിടെ കോട്ട് ചെയ്യണം യൂണിവേഴ്സിറ്റി ഓഫ് ഒക്ലോഹോമ യു എസിലുള്ള ഒക്ലോമയിലൊരു യൂണിവേഴ്സിറ്റി അവിടെ നയൻറ്റീൻ ഫിഫ്റ്റീസിലെ നയൻറ്റീൻ ഫിഫ്റ്റീസിൽ നടന്ന ഒരു മുസാഫർ ഷെറീഫ് ആൻഡ് റോബേർസ് കേവ് എക്സ്പെരിമെൻ്റ് എന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അതൊരു മൂന്ന് പ്രാവശ്യമായിട്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലും ഫിഫ്റ്റിഎറ്റിലും മൂന്ന് സ്റ്റഡി ഗ്രൂപ്പായിട്ട് സെപ്പറേറ്റ് വർഷങ്ങളിൽ നടത്തിയ ഒരു സ്റ്റഡീനെ ആണ് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് സ്റ്റഡി എങ്ങനെ പോയത് വെച്ചാല് ഈ മുസാഫർ ഷെറീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടർക്കിഷ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഇലവൻ ഇയർ ഓൾഡ് ബോയ്സിന്റെ രണ്ട് ഗ്രൂപ്പാണ് ഭാവം അവരെ രണ്ടായിട്ട് തിരിച്ചിട്ട് ഒരു ക്യാമ്പ് റോബേഴ്സ് കേവ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് പാർക്ക് ഉണ്ട് അവിടെ ആ പാർക്കിൽ ഒരു എക്സ്പെരിഷനും കൊണ്ടുപോയി ഒരു ക്യാമ്പിങ്ങിന് കൊണ്ടുപോയി അവിടെ ക്യാമ്പിങ്ങിന് കൊണ്ടുപോയിട്ട് പുള്ളി ചെയ്താന്ന് വെച്ചാൽ ഈ പതിനൊന്ന് വയസ്സുള്ള പിള്ളേരാന്ന് ഓർക്കണം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സ്റ്റഡി നടത്താൻ ഭയങ്കര പാടായിരിക്കും ഇല്ലീഗലായിരിക്കും പക്ഷെ അന്ന് ഒരു സക്സസ്ഫുള്ളി ഒരു സ്റ്റഡി നടത്തി മൂന്ന് പ്രാവശ്യമായിട്ട് നടത്തി അപ്പം എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ പിള്ളേരെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് രണ്ടുപേർക്കും തമ്മിൽ തമ്മിൽ കോമ്പറ്റീഷൻ നടത്താൻ കോമ്പറ്റി ചെയ്യാൻ ഭാഗത്തിന് കുറേ ടാസ്ക് കുറേ ഗെയിമുകളും ഒക്കെ കൊടുത്തു ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ചിൽഡർ ഗെയിം ഒന്നും റിയലിസ്റ്റിക് ഗെയിമുകളാണ് പലപ്പോഴും മൂന്ന് ബക്കറ്റ് വെള്ളം ഉണ്ടാവുള്ളൂ അതിൽ ആര് ആദ്യം വന്ന് ഈ വെള്ളം എടുത്ത് അവരുടെ ഗ്രൂപ്പിലേക്ക് തിരിച്ചു കൊണ്ടുപോകും മോസ്റ്റ്ലി റിസോഴ്സ് ലിമിറ്റ് ഉണ്ടായിരുന്നു അവിടെ അപ്പം ആ റിസോഴ്സ് ലിമിറ്റിന്റെ അകത്ത് വെച്ചിട്ട് രണ്ട് ഗ്രൂപ്പിനെയും തമ്മിൽ മത്സരിപ്പിച്ച് പല പല ആക്ടിവിറ്റീസും ടാസ്ക്സും ചെയ്യിപ്പിച്ചു ഓർ ഫ്യൂ വീക്സ് അങ്ങനെ ചെയ്തിട്ട് ഓവർ ദ ടൈം ഈ ഗ്രൂപ്പുകൾ തമ്മില് കുറേശ്ശെ കുറേശ് റൈവലറി ഉണ്ടാവാൻ തുടങ്ങി ചെറിയ ചെറിയ ഉടക്കുകൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരു ഒരു ടീമിനെ ഈഗിൾസ് എന്ന് അവർ വിളിച്ചു അവർ സ്വന്തമായി പേരൊക്കെ കണ്ടെത്തി ആ സമയം കൊണ്ട് പിള്ളേർ പിള്ളേരാണല്ലോ അപ്പോൾ ഡെഫിനറ്റ്ലി കുറെ കൂടെ പഠിക്കാൻ എളുപ്പമുണ്ട് അവര് ആഫ്റ്റർ തോട്ട് ഒന്നും ഉണ്ടാവില്ല ആദ്യത്തെ ചിന്ത തന്നെ ഒരു ആക്ടിവിറ്റി ആക്കി മാറ്റും അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പതിനൊന്ന് വയസ്സുള്ള ആ പിള്ളേരെ തന്നെ സ്റ്റഡിക്ക് തിരഞ്ഞെടുത്തത് അപ്പോൾ എന്തായാലും അവർ രണ്ട് ഗ്രൂപ്പൊക്കെ ആക്കി ഒരു ടീമിന് എന്നും ഒരു ടീമിന് റാറ്റിലേഴ്സിനൊക്കെ അവർ പേരിട്ടു കുറേശ്ശെ കുറേശ്ശേ ഈ പിള്ളേർ തമ്മിൽ റൈവലറി തുടങ്ങി ചെറിയ ചെറിയ പിണക്കം തുടങ്ങി കുറേ പ്രശ്നങ്ങൾ തുടങ്ങി ചില സമയത്ത് ഒരാൾ ബബിൾ ഗൺ വെച്ച് മറ്റോന്റെ ഡെസ്കിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കാൻ തുടങ്ങി അവരുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ തുടങ്ങി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങി അദ്ദേഹത്തിന് വേണ്ടതായിരുന്നു എങ്ങനെയാണ് ഈ റൈവലറി വളരുന്നതെന്നും ലിമിറ്റഡ് റിസോഴ്സ് ഉള്ള ഒരു സാഹചര്യത്തില് നമ്മളുടെ ഗ്രൂപ്പും വേറെ ഗ്രൂപ്പ് എന്നുള്ളൊരു തിരിവ് വരുന്നതും അത് എങ്ങനെ അവർ തമ്മിൽ റൈവലറി ഉണ്ടാവുന്നതെന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം ബ്രേക്ക് കൊടുത്തു ഈ ബ്രേക്ക് കൊടുത്തിട്ട് ഇവര് തമ്മിലുള്ള ഇടപ ഇടപഴകൽ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി ചിലപ്പോ അവരെ ഫോഴ്സ്ഫുള്ളി രണ്ടുപേർ രണ്ടുപേരെ എടുത്തിട്ട് ഒരുമിച്ച് ഒരു വർത്തമാനം പറയാൻ വേണ്ടി വിളിക്കലും ഒക്കെ അപ്പോൾ ഇവര് തമ്മിലുള്ള ഫോഴ്സ് ആയിട്ട് ഇവര് ഒരു ഒരുമിച്ച് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള റൈവലറി പ്രകടമായിരുന്നു പുള്ളി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ രണ്ട് ദിവസത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോൾ ഇനി പുള്ളിയുടെ അടുത്ത ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ റൈവലറി എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു ശ്രമമായിരുന്നു പുള്ളിയുടെ അപ്പോൾ പുള്ളി ആദ്യം തന്നെ ഇതുപോലെ ചെയ്തതെന്ന് വെച്ചാൽ ഇവരെ ഒരുമിച്ചൊരു മുറിയിൽ ഒരാക്കിയിട്ട് അതേപോലെ തന്നെ കുറച്ച് ലിമിറ്റഡ് റിസോഴ്സില് കുറച്ച് ടാസ്ക് കൊടുത്തു വീണ്ടും ഫസ്റ്റ് ഡേ പക്ഷെ അത് വീണ്ടും റൈവലറി കൂടുന്നതായിട്ട് പുള്ളി കണ്ടുള്ളൂ പിന്നെ പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ അടുത്ത സെറ്റ് ഓഫ് ടാസ്ക് എന്താ വെച്ചാൽ ഇവർക്ക് ഒരുമിച്ച് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ കുറച്ച് ടാസ്കുകൾ കൊടുത്തു അതെന്താ വെച്ചാൽ അവർക്ക് ഒരു ദൂരെ ഒരു സ്ഥലത്ത് എന്ന് ഒരുമിച്ച് പോയി വെള്ളം കളക്ട് ചെയ്ത് കൊണ്ടിരണം അതിന് ഈ പത്ത് പേരുടെ ഗ്രൂപ്പ് മതിയാവില്ല ഒരു ഇരുപത് പേര് തന്നെ ഒരുമിച്ച് ചെയ്താൽ തീരുന്നുള്ള ടാസ്ക് കുറെ എക്സാമ്പിൾസ് വരുന്നുണ്ട് പറയുന്നുണ്ട് അതായത് ഒരുമിച്ച് ഒരു ബസ്സിൽ കൊണ്ടുപോയിട്ട് ആ ബസ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ കൊണ്ട് തള്ളിക്കുന്നതും അപ്പൊ ഇരുപത് പേര് ഒരുമിച്ച് തള്ളണം കൊച്ചു പിള്ളേരല്ലേ ഫുൾ ഒന്നും പ്രഷറൊന്നും വേണ്ടിയൊന്നുമില്ല കാര്യം ശരിക്കും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നില്ല കുറെ കോമൺ ടാസ്കുകൾ കൊടുത്തു ഈ പിള്ളേർക്ക് അപ്പൊ ഈ ടാസ്കുകൾ അതേപോലെ തന്നെ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇവർക്ക് ഒരുമിച്ച് എല്ലാവർക്കും പിള്ളേർക്കും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നൊക്കെ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ക്യാമ്പില് പ്രദർശിപ്പിക്കാൻ ഇന്ന പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് അറിയാം പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമ ഏതാണെന്നുള്ളത് അപ്പൊ ആ സിനിമ വേണ്ട ഒരുന്ന് കൈവെക്കാൻ പറഞ്ഞപ്പോൾ കൂടുതലും പത്ത് പതിനെട്ട് വരും എല്ലാ ഗ്രൂപ്പ് ഭേദമേന്യ അവർ കൈവക്കി അങ്ങനെ കുറെ കോമൺ ഒരുമിച്ച് ഉള്ള ഇൻട്രസ്റ്റുകളെ ടാപ്പ് ചെയ്യാൻ ഭാഗത്തിനുള്ള കുറെ കാര്യങ്ങൾ പുള്ളി ചെയ്തു അങ്ങനെ അത് ചെയ്ത് വീണ്ടും ഒരാഴ്ച രണ്ടാഴ്ച കഴിയുന്നതിന് അനുസരിച്ച് ഇവര് തമ്മിലുള്ള ഇൻട്രാക്ഷൻ വീണ്ടും ബെറ്റർ ആവാൻ തുടങ്ങിയത് ശ്രദ്ധിച്ചു കാര്യം ഇനിയിപ്പോൾ തമ്മിൽ റൈവലറി റിസോഴ്സ് ലിമിറ്റ് ഇല്ല തമ്മിൽ റൈവൽ ചെയ്യേണ്ട കാര്യങ്ങളില്ല പിന്നെ ഇവർക്ക് തമ്മിൽ തമ്മിൽ ശത്രുത വേറെ രീതിയിലൊന്നും ഇല്ല അപ്പൊ ഈ ഒരു രണ്ടാഴ്ച ഉണ്ടായിട്ടുള്ള ശത്രുതയുള്ളു അത്യേക ടൈം ലിമിറ്റ് കൊടുത്തപ്പോൾ ടൈം ക്യാൻ ഹീൽ തിങ്സ് ഇഫ് ഗിവൺ സർക്കംസ്റ്റാൻസസ് റൈറ്റ് അപ്പോൾ അവർ കുറേശ്ശേ തമ്മിൽ തമ്മിൽ ഫിക്സ് ആയി തമ്മിൽ ഈ ചില ആൾക്കാർ വേറൊരു നല്ല ഫ്രണ്ടിനുറത്ത് ഗ്രൂപ്പിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി ഇതൊക്കെ പുള്ളി നോട്ട് ചെയ്യുന്നുണ്ട് എൻഡ് ഓഫ് ദി സ്റ്റോറി ക്യാമ്പിന് ശേഷം വീണ്ടും മുഖ്യ പ്രശ്നങ്ങളും സോൾവായി ഇവർ തമ്മിൽ പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ആ ക്യാമ്പ് പിരിഞ്ഞു എന്തായാലും അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്തു എക്സ്പെരിമെൻ്റ് ഇത് വെറും കഥയല്ല നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലും ഫിഫ്റ്റി എയ്റ്റിലും ഫിക്സ്റ്റി വണിലും മൂന്ന് സെറ്റായിട്ട് ഉള്ള പതിനൊന്ന് വയസ്സുള്ള പിള്ളേരെ വെച്ച് നടത്തിയ എക്സ്പെരിമെന്റിൽ പുള്ളി ഇൻഫ്ലുവൻസ് വെച്ചാൽ എന്തൊക്കെ പ്രശ്നം കൾച്ചറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളോ റേഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും നമുക്കത് ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാവുന്നതുള്ളൂ പ്രശ്നങ്ങൾ ഫോർ എക്സാമ്പിൾ റിസോഴ്സ് ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ സോഷ്യൽ ഇക്കണോമിക് സ്പെസിഫിക്കലി ഇക്കണോമിക് പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ വാർപ്രോൺ അല്ലാതായി മാറിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് ചേഞ്ച് ഉണ്ടാവും ഇവർ തമ്മിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ചേഞ്ച് കുറച്ച് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി അതേപോലെ തന്നെ ആക്റ്റീവ്ലി ഇവരായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ വൺ ടു വൺ റിലേഷൻസ് ഉണ്ടാക്കാൻ കൂടുതൽ സാഹചര്യം കൊടുത്തു അതായത് ഒരുമിച്ച് ഒരു സിനിമ കാണാനുള്ള ആക്ടിവിറ്റിയിൽ കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച വെച്ചു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊടുത്തപ്പോൾ ഇവര് തമ്മിൽ കൂടുതൽ അടുത്ത ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ ഈ എനിമിറ്റി കുറച്ച് കുറഞ്ഞു ഇത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് സ്റ്റഡിയാണ് ഈ സോഷ്യൽ വർക്കേഴ്സിന് അപ്പോൾ അവര് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന മേഖലകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല സമയത്ത് റേഷ്യൽ ടെൻഷനുകൾ ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ അവിടെയൊക്കെ പോയി പ്രവർത്തിക്കുന്ന സോഷ്യൽ വർക്കേഴ്സൊക്കെ ഈ സ്റ്റഡീനെ പലപ്പോഴും റെഫർ ചെയ്യാറുണ്ട് അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻഡിവിജ്വൽ ആൾക്കാരെ അവരുടെ ഇൻഡിവിജ്വൽ മറ്റേ ഗ്രൂപ്പിലുള്ള അതായതിപ്പോൾ ഹിന്ദു മുസ്ലിം പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലത്ത് അവർ ഒരു ഹിന്ദു ഫ്രണ്ടിനെ ഓർക്കണം ഒരു മുസ്ലിം ഫ്രണ്ടിനെ ഓർക്കണം എന്നുള്ള ബേസിക് റൂട്ട് തൊട്ടാണ് ഈ ഇഷ്യൂ ഫിക്സ് ആവാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പലപ്പോഴും ക്ലീശയായിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഫോട്ടോ ഉണ്ട് അതായത് ഒരു ബുർഖ ധരിച്ചിട്ടുള്ള ഒരു സ്ത്രീ ഒരു ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണനെ എന്തിക്ക് കൊണ്ടുപോകുന്ന ഒരു കൊച്ചുമകന്റെ ഒരു ഫോട്ടോ ഇപ്പൊ എല്ലാവരും കളിയാക്കി ക്ലീശയാന്ന് പറയാറുണ്ടെങ്കിലും ബട്ട് ദാറ്റ് ഈസ് ദ റൈറ്റ് ഫിക്സ് അതാണ് സൈക്കോളജിക്കലി അതാണ് റൂട്ട് കോസ് കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് പക്ഷെ അവിടെ ലിമിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതുള്ളൂ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കുറേശേ നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ് ആയിട്ടുള്ള സിനിമകളും പൊളിറ്റിക്കൽ കറക്റ്റ് ആയിട്ടുള്ള കണ്ടന്റുള്ള മീഡിയയും ഉണ്ടാകണം എന്നുള്ളത് അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം പലപ്പോഴും ചോദിക്കാറുണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു എൻ്റർടൈൻമെന്റ് മീഡിയം അല്ലേ എന്ന് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് എൻ്റർടൈൻമെന്റ് മീഡിയം ആയിരിക്കുമ്പോൾ തന്നെ മീഡിയയ്ക്ക് ഒരു സൊസൈറ്റിയിലുണ്ടാകുന്ന ഇമ്പാക്ട് പലപ്പോഴും പഠിച്ചപ്പോഴും അതിന്റെ ഹെവി ഇമ്പാക്ട് മനസ്സിലാക്കിയിട്ടാണ് മീഡിയ പ്രത്യേകിച്ച് മൂവി പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ശ്രമിക്കണം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ പോലത്തെ സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യുന്ന കുറെ സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഇസ് എ പോസിറ്റീവ് ഡിറക്ഷൻ വിച്ച് യു വാണ്ട് ടു ട്രാവൽ ടു അങ്ങനത്തെ മോർ തോട്ട് പ്രൊവോക്കിംഗ് സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്കിംഗ് മൂവീസും അങ്ങനത്തെ പിന്നെ സോഷ്യൽ ഇക്കണോമിക് ജസ്റ്റിസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പാട്ടുകൾ എൻജോയ് എഞ്ചാമി പാട്ട് വെറുതെ കേട്ട് മറന്നവർ പോലും പത്ത് പ്രാവശ്യം കേൾക്കുമ്പോൾ തമിഴ് അറിയാത്തവർ പോലും അതിന്റെ ലിറിക്സ് തപ്പി പോകും അതിന്റെ ലിറിക്സ് തപ്പി പോകുമ്പോൾ ഈ അറിവ് എന്നുള്ള ഒരു റാപ്പർ പറയുന്നത് എല്ലാം പൊളിറ്റിക്സ് ആണെന്നും സോഷ്യൽ ഇക്കണോമിക് ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് അറിവ് അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളും റാപ്പിൽ ഉൾക്കൊള്ളിക്കുന്നതെന്നും അതിക്കൂടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വേടൻ എന്ന് പറഞ്ഞൊരു റാപ്പറും ഉണ്ട് റാപ്പും ഒക്കെ ഈ മീഡിയയും സിനിമയും എല്ലാം സോഷ്യൽ ഇക്കണോമിക് ജസ്റ്റിസ് കൊണ്ടുവരുന്ന അതേപോലെ തന്നെ ബട്ട് എൻഡ് ഓഫ് ഡേ യു ആർ ഇൻഡിവിജ്വൽ നമ്മളുടെ ഈ ബ്രെയിൻ എങ്ങനെയാണ് ഓരോ ദിവസം പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ രാവിലെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും കാറ്റഗറൈസേഷൻ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നുണ്ട് എന്നും എന്റെ മുമ്പിൽ വരുന്ന ഒരാളെ ഞാൻ കാരണം ഒരു ഇൻജസ്റ്റിസ് ഉണ്ടാവാൻ പാടില്ല ഞാനും സ്വന്തമായി കുറെ സ്ട്രഗിൾ കൂടെ ആയിരിക്കും പോകുന്നത് ഐ ടോട്ടലി അഗ്രി ഞാൻ ൂടെ പോകുമ്പോഴും എനിക്ക് മറ്റേ ആളുടെ സ്ട്രഗിൾ മനസ്സിലാക്കാനുള്ള ശേഷി എന്റെ ബ്രെയിനിൽ നിന്നില്ല എന്ന് മനസ്സിലാക്കുന്നതും അദ്ദേഹത്തിന്റെ ഷൂസിൽ നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോഴും ഞാൻ എന്റെ സ്വന്തം സ്റ്റീരിയോ ടൈപ്പുകളെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ഞാൻ എന്നെ സ്വയം ഫിക്സ് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ പറയാൻ ഉദ്ദേശം എന്താ സൈക്കോളജിക്കൽ ടേംസ് എടുത്ത് പ്രയോഗിക്കാനും ആ ടേംസിനെ ഞാൻ വേറെ മലയാള വാക്ക് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കാഞ്ഞത് എന്താ വെച്ചാലും ആ ടേംസ് നമ്മൾ ഓർക്കണം നമ്മളുടെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം നമ്മൾ തന്നെ ഫിക്സ് ചെയ്താലേ നമുക്ക് ഐ മീൻ എവറി ഇൻഡിവിജ്വൽ ഇസ് എ യൂണിറ്റ് റൈറ്റ് അപ്പൊ ആ ഓരോ യൂണിറ്റിൽ നിന്നും തുടങ്ങണം നമ്മുടെ ഫാമിലിയിൽ നിന്നും തുടങ്ങണം നമ്മളെ തീൻ മേശകളിലുള്ള ഈ സ്റ്റീരിയോട്ടിപ്പിക്കൽ ഡിസ്കഷൻ ഒക്കെ നമ്മൾ ആക്റ്റീവ്ലി അവോയ്ഡ് ചെയ്യണം നമ്മൾ എല്ലാ മേഖലയിലും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലും ഒക്കെ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാൻ നമ്മൾ ആസ് എ യൂണിറ്റ് പ്രവർത്തിക്കണം എന്നാൽ തന്നെ നമുക്കിത് ആസ് എ സൊസൈറ്റി നമുക്ക് പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഇൻ ജസ്റ്റിസ് ടു വേർഡ്സ് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയിൽ ഇൻ ജസ്റ്റിസ് ടു വേർഡ്സ് വിമൻ ഇൻ ജസ്റ്റിസ് ടു വേർഡ്സ് ഓപ്പറസ്റ്റ് ക്ലാസ്സസ് ഓർ ഹിസ്റ്റോറിക്കലി ഓപ്പറസ്റ്റ് ക്ലാസസ് പല രാജ്യത്തും പല കൂട്ടരാണ് ഇൻജസ്റ്റിസ് നേരിട്ടിട്ടുള്ളത് ഓവർ ഹിസ്റ്ററി അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള കുറച്ച് സമയം കൊടുക്കുക അവർക്ക് ഓവർ തുക അത് എങ്ങനെയാണ് അവർക്ക് സപ്പോർട്ട് വേണ്ട ഇക്വിറ്റി കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് പ്ലാറ്റ്ഫോംസ് സോഷ്യലി തന്നെ ലോഫുള്ളിയും എഡ്യൂക്കേഷൻ വഴിയും പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആക്റ്റീവ്ലി ഇൻവോൾവ് ആവുക സൊസൈറ്റിയിൽ ആസ് എ യൂണിറ്റ് ഓർ ആസ് എൻ ആക്റ്റീവ് പേഴ്സൺ ഹൂ സ്പീക്സ് അഗെയിൻസ്റ്റ് ഇൻ ജസ്റ്റിസ് എങ്ങനെയൊക്കെയാണ് ഇടപെടാൻ പറ്റുമോ അതുപോലെയൊക്കെ ഇടപെട്ടാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ബ്രെയിൻ ഈ കഴിവുണ്ടാവും ആക്റ്റീവ്ലി ഇതൊക്കെ ഫിക്സ് ചെയ്യാനും സ്റ്റീറോട്ടിപ്പിക്കലി ചിന്തിക്കാതിരിക്കാനുള്ളത്